ഭരണകർത്താവിനാണ്. ആ തുല്യനീതി ഹിന്ദുവിന് കിട്ടിയിരുന്നെങ്കിൽ ഇവിടുത്തെ ഭരണകർത്താവിൽ നിഭാവനം ചെയ്ത പോലെ ഹിന്ദുവും ഇവിടുത്തെ തുല്യ അവകാശമുള്ള പൗരന്മാരാണ് എന്ന് ഇവിടുത്തെ ഭരണകൂടം വകവെച്ച് തന്നിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇവിടെ എത്തുമായിരുന്നില്ല. കാരണം നമുക്ക് ഉയരൊന്നും നേടാനില്ല. തുല്യമായ പരിഗണനയ്ക്ക് അപ്പുറം ഒന്നും ഹിന്ദു സമാജം ചോദിക്കുന്നില്ല. ആ ഭരണഘടന പറഞ്ഞ തുല്യമായ അവകാശം കിട്ടിയിരുന്നെങ്കിൽ ഈ ഹിന്ദു ജനസംഖ്യ ഇവിടെ തടിച്ച് കൂടുമായിരുന്നില്ല, സമമായ ആവേശം പ്രകടിപ്പിക്കുമായിരുന്നില്ല. അപ്പൊ തീർച്ചയായും എവിടെയൊക്കെയോ നമുക്ക് അല്ലെങ്കിൽ നമ്മോട് എവിടെയൊക്കെയോ വേണ്ടാത്ത വിധത്തിലുള്ള അവഗണനകൾ സഹിക്കവയ്യാതായപ്പോഴാണ് എല്ലാ അഭിനയവും മറന്ന് ഹിന്ദു സമൂഹം പുറത്തെത്തുന്നത്. ഇന്നലെകളിൽ വാതിലടച്ച് നമ്മൾ പ്രകടിപ്പിച്ചിരുന്ന അഭിപ്രായങ്ങൾ ഇന്ന് വാതിൽ തുറന്ന് പ്രകടിപ്പിക്കാൻ എല്ലാവരും തയ്യാറാകുന്നു. ഇന്നലെകളിലും എല്ലാ ഹിന്ദുവിന്റെയും മനസ്സിലുണ്ട് ഇതെന്താ ഇങ്ങനെ. പ്രത്യേകിച്ച് സ്വാതന്ത്ര്യപ്രാപ്തി മുതൽ ഓരോരുത്തരും ചിന്തിക്കുന്നു എന്റെ ഈ നാട് ഇങ്ങനെയാണ്, എന്റെ നമ്മളോട് ഇങ്ങനെ, നമ്മളോട് മാത്രം ഇങ്ങനെ. ഈ ചോദ്യങ്ങൾ ഇന്നലെകളിൽ വാതിലടച്ചാണ് മുഴങ്ങിയിരുന്നതെങ്കിൽ ഇന്ന് അത് വാതിൽ തുറന്ന് മുഴങ്ങുന്നതിന്റെ ലക്ഷണമാണ് ഈ തളിപ്പറമ്പിൽ ഇത്രയധികം ആളുകൾ ഇത്രയും ആവേശത്തോടുകൂടി പലതും തുറന്ന് ചോദിക്കാം. നമ്മുടെ ഉള്ളിലുള്ള പല സംശയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ, പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അതിനാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. മറ്റാർക്കും എതിരെയല്ല, സമമായി തുല്യമായി മുസൽമാനും ക്രിസ്ത്യാനിക്കും പാഴ്സിക്കും ജൂതനും അര ശതമാനം പോലും ഇല്ലാത്ത പാഴ്സിക്കാരോടൊപ്പം അതിനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട്, തുല്യമായ ആ അവകാശത്തിന് വേണ്ടിയിട്ടാണ് 85% ഉള്ള ഒരു ജനതയെ പ്രതിനിധീകരിക്കുന്ന ഒരു വിഭാഗം ഇന്നിവിടെ വോട്ടിലെത്തിയിരിക്കുന്ന ആ തുല്യമായ അവകാശത്തിന് വേണ്ടിയാണ് അത് ചോദിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് ഇവിടുത്തെ വ്യവസ്ഥയിൽ സംഭവിച്ച ആദ്യത്തെ തകരാറ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് 100,000 കോടിയുടെ അനന്തമായ സമ്പത്ത് ഹിന്ദുവിന്റെ ഇന്നലെകൾ എന്തായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ആ 100,000 കോടിയുടെ അനന്തമായ സമ്പത്തിന്റെ മൂടി നീക്കിയപ്പോൾ ഇപ്പോഴും എന്തുണ്ട് എന്തില്ല എന്ന് നമുക്ക് ആർക്കും അറിയില്ല, കൃത്യമായി അറിയില്ല. മഹാരാജാവിന് അറിയാം, കാരണം അത് കൃത്യമായ കണക്കുള്ളതാണ്. അതുമല്ലെങ്കിൽ അതിൽ അന്വേഷണ സംഘത്തിന് എന്തെങ്കിലും അതിന്റെ എണ്ണം അറിയാമായിരിക്കാം. എനിക്കും നിങ്ങൾക്കും അറിയില്ല എന്താണ് അവിടെ ഉള്ളത് അല്ലെങ്കിൽ എത്രമാത്രം മൂല്യമുണ്ട്, നമുക്കിതൊന്നും അറിയില്ല. പക്ഷെ എന്താണെന്നോ ഏതാണെന്നോ അറിയുന്നതിന് മുമ്പ് കൽപനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അനന്തമായ സമ്പത്തിന്റെ മൂടി നീക്കുമ്പോഴേക്കും അഭിപ്രായവുമായി ഞാൻ മുമ്പ് എന്ന് പറഞ്ഞ് പലരും ചാടി വന്നപ്പോൾ നമുക്ക് വെളിയിൽ ഇറങ്ങാതെ നിർത്തിയില്ല എന്നായി. നമ്മൾ ആദ്യം കേട്ട അഭിപ്രായങ്ങൾ പല പല കോണുകളിൽ നിന്ന് അത് പൊതുമുതലാണ്. ഹിന്ദുവേ പൊതുമുതലല്ലേ ഈ നാട്ടില്? വഴിക്കവലയിലെ ചണ്ടയല്ലേ ആർക്ക് പോകുന്നവന് മണ്ടക്കിട്ട് രണ്ട് കൊടുക്കാമെന്ന നിലയിൽ ഹിന്ദുവേ വഴിക്കവലയിലെ ചണ്ടയാണോ? പത്മനാഭസ്വാമിയുടെ സമ്പത്ത് മാത്രം എങ്ങനെയാ പൊതുമുതലാകാതിരിക്കുക? പത്മനാഭസ്വാമിയുടെ സമ്പത്ത് പൊതുമുതലാക്കണം. ആദ്യം പറഞ്ഞവർ ബുദ്ധിജീവികളായിരുന്നു, ആദ്യം പറഞ്ഞവർ ഇന്നലെകളിലെ നിയമജ്ഞന്മാരായിരുന്നു. അവരുടെ പദവിയുടെ മഹത്വം പോലും മറന്നുകൊണ്ട് അവരൊക്കെ പറഞ്ഞ പത്മനാഭസ്വാമിയുടെ സമ്പത്ത് പൊതുമുതലാക്കണം, സർക്കാർ കണ്ടുകെട്ടണം, അത് പട്ടിണിക്ക് മരുന്നായി ഉപയോഗിക്കണം, കടം വീട്ടാൻ ഉപയോഗിക്കണം. ഇങ്ങനെ 100 ആശയങ്ങൾ നമ്മൾ കേട്ടു. കേട്ടതൊക്കെ നമ്മൾ ഉള്ളിന്റെ ഉള്ളിൽ വെച്ചു. കാരണം സർക്കാരും പബ്ലിസിറ്റി സ്റ്റണ്ട്, ബുദ്ധിജീവികളെ ശ്രദ്ധിക്കണമെങ്കിൽ അവർക്ക് വിവാദങ്ങൾ ഉണ്ടാക്കണം, അല്ലാതെ അവരുടെ ബുദ്ധി തേടി ആരും അങ്ങോട്ട് പോലെ. നമുക്കാർക്കും ബുദ്ധി ഇല്ലാത്തവരൊന്നല്ല, അതുകൊണ്ട് ബുദ്ധി തേടി അങ്ങോട്ട് ചെല്ലില്ല. അപ്പൊ അവരെ തേടി പത്രക്കാരെത്തണമെങ്കിൽ വിവാദങ്ങൾ സൃഷ്ടിക്കണം. അങ്ങനെ വിവാദങ്ങൾ സൃഷ്ടിച്ച് പേരെടുക്കാനുള്ള ഒരു ശ്രമം മാത്രമായിട്ട് നമ്മൾ അതിനെ കണ്ടു, ക്ഷമിച്ചു. പക്ഷേ ക്ഷമയുടെ നെല്ലിപ്പടി നമ്മൾ കണ്ടു. കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന് കണക്കാക്കാവുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി പിണറായി വിജയൻ സാറ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഭിപ്രായം എന്ന നിലയിൽ, കാരണം സെക്രട്ടറി പറയുമ്പോൾ അത് വ്യക്തിപരമായ അഭിപ്രായമല്ല പാർട്ടിയുടെ അഭിപ്രായമാണ്, അദ്ദേഹം പറഞ്ഞു അത് പൊതുമുതലാക്കണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മുതല് പൊതുമുതലാക്കണം. കേട്ടപ്പോൾ കാരണം ഒരുപാട് ചർച്ചകൾക്ക് ശേഷമായിരിക്കാം പിണറായി വിജയൻ അത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത് ഇത് പൊതുമുതലാക്കിയേ പറ്റൂ എന്നുള്ളത്. ഈ പിണറായി വിജയൻ അടക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ സമാരാധ്യരായ നേതാക്കൾക്ക്, ഇവിടുത്തെ പിഞ്ച് വിദ്യാർത്ഥികൾ, 1-ാം ക്ലാസ്സിൽ അടക്കമുള്ള പിഞ്ച് വിദ്യാർത്ഥികൾ ഹിന്ദുവായി പോയി എന്ന ഒറ്റ കാരണത്താൽ സർക്കാർ കൊടുക്കുന്ന സ്കോളർഷിപ്പിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ അറിയാമായിരുന്നില്ലേ ഹിന്ദു ഇവിടുത്തെ പൊതുമുതലാണെന്ന്? പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ടോ ഈ വിഷയം? പത്മനാഭസ്വാമിയുടെ സമ്പത്തിനെ പറ്റി ചർച്ച ചെയ്തു. 100,000 കോടിയുടെ ഉടമകളായിട്ടും നയാ പൈസ സർക്കാരിന്റെ ആനുകൂല്യം പറ്റാതെ ഹിന്ദുവായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് കണ്ണിൽ നിന്ന് ചോരചാടി കറങ്ങിപ്പോകുന്ന ഹിന്ദു കുട്ടികളെ പറ്റിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞില്ല. അത് മഹാരാജാവിന്റെ സമ്പത്തായത്, മഹാരാജാവ് സമർപ്പിച്ച മുതലായത് കൊണ്ട് രാജ്യത്തിന്റേതാണ്. അതുകൊണ്ട് പൊതുമുതലാണ് എങ്കിൽ ഞങ്ങൾ ഭയക്കുന്നു മിസ്റ്റർ പിണറായി. നാളെ നിങ്ങൾ പറയില്ലേ ശബരിമലയിലേക്കുള്ള ഭഗവാനെ ചാർത്തുന്ന തിരുവാഭരണങ്ങൾ അത് കണ്ടുകെട്ടണമെന്ന് പറയില്ലേ? തിരുവിതാംകൂർ മഹാരാജാവ് സമർപ്പിച്ചതാണ്. തിരുവിതാംകൂർ മഹാരാജാവ് സമർപ്പിച്ച
സമർപ്പിച്ചതാണ് ശബരിമല ക്ഷേത്രത്തിലെ തിരുവാഭരണങ്ങൾ. നാളെ നിങ്ങൾ പറയില്ലേ ആ തിരുവാഭരണങ്ങൾ പൊതുമുതലാക്കണമെന്ന്, അത് കണ്ടുകെട്ടണമെന്ന്, സർക്കാരിലേക്ക് ഈടാക്കണമെന്ന്, കടം കൂട്ടണമെന്ന്? അതല്ലെങ്കിൽ മറ്റേ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് സർക്കാർ കൊടുക്കുന്ന അരിയുടെ ചെലവിലേക്ക് അത് മാറ്റിവെക്കണമെന്ന് നിങ്ങൾ പറയില്ലേ നാളെ? കാരണം അത് മഹാരാജാവ് സമർപ്പിച്ചതാ, കഴിഞ്ഞില്ല. ഏറ്റുമാനൂരപ്പന്റെ ഏഴരപ്പൊന്നാണ് സ്വർണത്തിലുള്ള ഏഴരപ്പൊന്നാണ് തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ മഹാരാജാവ് നടക്കി വെച്ചിട്ടുള്ളതാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് ഏഴരപ്പൊന്നാനെ പിടിച്ചെടുക്കാൻ വരില്ല നിങ്ങൾ? അല്ല, ഒരു പരിധി കൂടെ കടന്ന് ചോദിക്കട്ടെ. തിരുവിതാംകൂറിലെ എല്ലാ ക്രിസ്ത്യൻ പള്ളികളും 1947 മുൻപ് നിലവിലുണ്ടായിരുന്ന എല്ലാ ക്രിസ്ത്യൻ പള്ളികളും തിരുവിതാംകൂർ മഹാരാജാവ് ചാർത്തി കൊടുത്ത സ്ഥലത്താണ് നിൽക്കുന്നത്. കഴിയുമോ മിസ്റ്റർ പിണറായി വിജയൻ അത് പൊതുമുതലാക്കാൻ? കേരള സർക്കാരിന്റെ ആസ്തിയേക്കാൾ കൂടുതൽ ആസ്തിയുണ്ട് കത്തോലിക്ക സഭയ്ക്ക്. ഇവിടുത്തെ കത്തോലിക്ക സഭയ്ക്ക് കേരള ഗവൺമെന്റിന്റെ കുറേക്കാൾ കൂടുതൽ ആസ്തിയുണ്ട്. ഒരു രൂപയെങ്കിലും അത് പബ്ലിക് ഉണ്ടാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ ഈ അഭിപ്രായത്തിന് പ്രസക്തിയുണ്ട്? ഇന്ന് വരെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിക സംഘടനകളുടെയും വ്യക്തികളുടെയും കയ്യിലുള്ള കണക്കറ്റ സമ്പത്ത്, അത് കള്ളപ്പണമാകാം സമ്പാദിച്ച പണമാകാം ഏതാണെങ്കിലും, അതിനെ വെളുപ്പിക്കാൻ അതിനെ സംരക്ഷിക്കാൻ ഇസ്ലാമിക ബാങ്ക് തുടങ്ങാമെന്ന് പറഞ്ഞത്, പബ്ലിക് ഉണ്ടാക്കാമെന്നല്ല പറഞ്ഞത്, ഇവിടുത്തെ ദേശസാൽകൃത ബാങ്കുകളിൽ നിക്ഷേപിക്കാമെന്നല്ല പറഞ്ഞത്. ഇസ്ലാമിന്റെ കയ്യിലുള്ള പണം ദേശസാൽകൃത ബാങ്കിൽ പോലും നിക്ഷേപിക്കണ്ട, അങ്ങനെ പോലും അത് ഈ നാടിന്റെ വികസനത്തിന് ഉപയോഗിക്കണ്ട എന്ന കാഴ്ചപ്പാടില് ഇതേ CPM ഭരിക്കുമ്പോഴാണ് ഇസ്ലാമിക ബാങ്കിന് പച്ചക്കൊടി കാണിക്കുന്നത്. ഇസ്ലാമിന്റെ കയ്യിലുള്ള വ്യക്തിപരമായ സമ്പത്തുകൾക്ക് പോലും ഈ രാജ്യത്തിന്റെ ബാങ്കുകൾ പോലും അപര്യാപ്തമാണ് എന്ന് കരുതി ശരിയത്ത നിയമപ്രകാരം പ്രവർത്തിക്കുന്ന ഇസ്ലാമിക ബാങ്കുകൾ ഉണ്ടാക്കി കൊടുക്കാൻ പരിശ്രമിച്ചവർക്ക് എങ്ങനെ സാധിക്കുന്നു പത്മനാഭ സ്വാമിയുടെ സമ്പത്ത് പൊതുമുതലാണ് എന്ന് പറയാന്? കഴിഞ്ഞില്ല. ആ ക്ഷേത്ര സമ്പത്ത് പൊതുമുതലാണെന്നും അത് ഭരിക്കാനും കയ്യിട്ട് വരാനും തയ്യാറായി വരുന്നവര് ഇവിടെ അന്ത്യത്തിരിക്ക് വഴിയില്ലാതെ കിടക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്. എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ആ വഴിക്ക് വന്നിട്ടുണ്ടോ? ഇതിൽ അഭിപ്രായം പറഞ്ഞവര് ഇവിടെ തളിപ്പറം തങ്ങാടിക്ക് വളരെ അടുത്ത പൂത്രിക്കോവില് ഇടിച്ചു നിരത്തിയ പൂത്രിക്കോവിൽ അവിടെ ഒരു ക്ഷേത്രം ഉയർത്താൻ CPM അണികളെ പറഞ്ഞയക്കുമോ? അതിന്റെ സമരത്തിൽ അണി ചേർക്കുമോ? മക്കളുടെ ഒരു ക്ഷേത്രം അത് ഏറ്റെടുക്കാൻ വരുമ്പോൾ നിങ്ങളുടെ അണികളെ പറഞ്ഞയക്കും? ഏതെങ്കിലും ക്ഷേത്ര വിഷയങ്ങളിൽ ഇന്നല്ലെങ്കിൽ ഇന്നലെയോ എന്തെങ്കിലും നടക്കുന്ന ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവരാരെങ്കിലും അണികളെ പറഞ്ഞയക്കുമോ? അണികൾക്ക് പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടോ? പിന്നെ എന്തിന് ക്ഷേത്ര വിഷയം പാർട്ടി അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുന്നു? മതം വേറെ രാഷ്ട്രീയം വേറെ എന്ന് പറഞ്ഞത് നമ്മളല്ല, ഹിന്ദുവിന്റെ വേദിയല്ല, പറഞ്ഞത് മിസ്റ്റർ പിണറായി വിജയനാണ്. ഒരിക്കലും മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എങ്കിൽ തിരിച്ച് വൺ വേ ട്രാഫിക് അല്ല. മതം രാഷ്ട്രീയത്തിൽ ഇടപെടരുതെങ്കിൽ രാഷ്ട്രീയം മതത്തിൽ വളരരുത്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ സമ്പത്ത് മതപരമായ വിഷയമാണ്. അതെന്ത് ചെയ്യണം എന്നുള്ളത് മഹാരാജാവും ഹൈന്ദവ സമാജവും ഇവിടെ സാമുദായിക സംഘടനകളുണ്ട്, ക്ഷേത്ര ഭരണസമിതികളുണ്ട്, ആധ്യാത്മിക ആചാര്യന്മാരുണ്ട്, ഹിന്ദു സംഘടനകളുണ്ട്. ഇവരടങ്ങുന്ന മഹാരാജാവ് അടക്കമുള്ള ഈ ഒരു വിഭാഗത്തിനല്ലാതെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്നവർക്കോ ഞങ്ങൾ മതേതരക്കാരാണ് എന്ന് പുരപ്പുറത്ത് കയറി നിന്ന് കൂക്കുന്നവർക്കോ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ അവകാശമില്ല. അത് സുകുമാരായിക്കോടാകാം, അത് ജസ്റ്റിസ് കൃഷ്ണയ്യനാകാം. പച്ചടി മാറ്റാൻ നാടിന്റെ കടം കിട്ടാൻ ആ പണം ഉപയോഗിക്കണമെന്ന് പറയുന്ന ജസ്റ്റിസ് കൃഷ്ണയ്യര്, സുകുമാരായിക്കോട്, ഇവരൊക്കെ ഇതുവരെ അല്ലാതെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണെന്ന് പറയുന്നവർക്കോ ഞങ്ങൾ മതേതരക്കാരാണ് എന്ന് പുരപ്പുറത്ത് കയറി നിന്ന് കൂക്കുന്നവർക്കോ അതിനെപ്പറ്റി അഭിപ്രായം പറയാൻ അവകാശമില്ല. അത് സുകുമാരായിക്കോടാകാം, അത് ജസ്റ്റിസ് കൃഷ്ണയ്യനാകാം. പച്ചടി മാറ്റാൻ നാടിന്റെ കടം കിട്ടാൻ ആ പണം ഉപയോഗിക്കണമെന്ന് പറയുന്ന ജസ്റ്റിസ് കൃഷ്ണയ്യര്, സുകുമാരായിക്കോട്, ഇവരൊക്കെ ഇതുവരെ എവിടെയായിരുന്നു? ഗുരുവായൂർ ക്ഷേത്രത്തിൽ 425 കോടി രൂപ ഡെറ്റ് ഡിപ്പോസിറ്റ് ഉണ്ട്. പഴയ പണമൊന്നുമല്ല ഇന്ന് നമ്മൾ നമ്മുടെ വയർപ്പിന്റെ വില കൊണ്ടുപോയി ഇടുന്നത്. എല്ലാ ധൂർത്തും കഴിച്ചിട്ട് 425 കോടി രൂപ ഡെറ്റ് ഡിപ്പോസിറ്റ് ഉണ്ട്. ഈ സുകുമാരായിക്കോട്, ഈ ജസ്റ്റിസ് കൃഷ്ണയ്യര്, ഈ പിണറായി വിജയൻ, ഇവരെ പോലുള്ളവർ ആരെങ്കിലും അതിന്റെ നയ പൈസ കൊണ്ട് പട്ടിണി കിടക്കുന്ന ഒരു ഹിന്ദുവിനെ നാടി കഞ്ഞി വെച്ചു കൊടുക്കണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ആ ക്ഷേത്രനടയില് ഭജനം പാർക്കുന്ന പാവപ്പെട്ട അമ്മമാരെ പള്ളിക്കാര് പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടുണ്ട്. അതിനെതിരെ ഇവിടുത്തെ ഹിന്ദു മനസാക്ഷി ഉയർന്നു പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു 4 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഭജനം പാർക്കുന്നവരെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയ ഒരു ദുരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അന്ന് പ്രതികരിച്ചില്ല. ആ പണമെടുത്തിട്ട് ഈ അനാഥരെ സംരക്ഷിക്കാൻ, അഗതികളെ സംരക്ഷിക്കാൻ അവരൊരു സംവിധാനം ഉണ്ടാക്കണമെന്ന്
പറഞ്ഞില്ല, കഴിഞ്ഞില്ല. ഗുരുവായൂർ കണ്ണന്റെ മുമ്പില് മംഗല്യ ഭാഗ്യത്തിന് വേണ്ടിയിട്ട് ആയിരങ്ങൾ എത്തുന്നുണ്ട്. കല്യാണം കഴിക്കണമെങ്കിൽ അവിടെ ചീട്ടാക്കണം. ഈ കല്യാണം ചീട്ടാക്കണ പണമെങ്കിലും മാറ്റി വെച്ചിട്ട് നാട്ടിലൊരു 10 രാധമാരുടെ ഒരു 10 രുക്മിണിമാരുടെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. ആ പണമെങ്കിലും മാറ്റി വെച്ചിട്ട് ബാക്കി ഒക്കെ എടുത്തോട്ടെ. ആ ഗുരുവായൂർ വിവാഹത്തിന് നീക്കി വെക്കണ പണം അതെങ്കിലും വെച്ചിട്ട് പാവങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറയാത്തവർക്ക് എവിടുന്നേ പെട്ടെന്ന് പാവങ്ങളെ പറ്റി ഓർമ്മ വന്നത്? അത് മൊത്തം ഹിന്ദു സമാജത്തിന്റെയല്ല, രാഷ്ട്രത്തിന്റെ സ്വത്താക്കുന്ന രാഷ്ട്രത്തിന്റെ സ്വത്ത് ഹിന്ദുവിന് അവകാശമില്ല. അത് സ്കോളർഷിപ്പ് ആയാലും കുഴപ്പമില്ല, തീർത്ഥാടകർക്കുള്ളതായാലും കുഴപ്പമില്ല, അത് ഹിന്ദുവിന് അവകാശമില്ല. തിരിച്ചങ്ങോട്ട് സമർപ്പിക്കാൻ മാത്രം ഇതെന്ത് വൺവേ ട്രാഫിക്? ഒരു ഭാഗത്തേക്ക് മാത്രം തുറക്കുന്ന ഗേറ്റാണ് ഇത്. ഇവിടെ നിന്ന് അങ്ങോട്ട് മാത്രം തിരിച്ചിങ്ങോട്ട് 5 നയാ പൈസയ്ക്ക് ഈ ഖജനാവിന് ഹിന്ദുവിന് അവകാശം ഉണ്ടെങ്കിൽ എങ്ങനെ കഴിയുന്നു അവർക്ക് ഇതിനെ പൊതുമുതൽ എന്ന് പറയാൻ വേണ്ടിയിട്ട്? മറ്റേതെങ്കിലും സമ്പത്ത്, മറ്റേതെങ്കിലും മതസ്ഥരുടെതിനെ പറ്റിയിട്ട് ഒരഭിപ്രായം ഇവരാരെങ്കിലും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ശബരിമലയിൽ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്. ഈ കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുള്ള ശബരിമല ക്ഷേത്രത്തിന്റെ പരിസര പ്രദേശത്ത് ശബരി മാതാവിന്റെ പിന്മുറക്കാരായ ആദിവാസികൾ താമസിക്കുന്നുണ്ട്, വനവാസികൾ താമസിക്കുന്നുണ്ട്. ആ വനവാസികൾക്ക് പന്തളം മഹാരാജാവ് വന്ന കാലത്ത് അവർക്ക് അധികാരമുള്ളപ്പോഴേ അവർക്ക് ഓണക്കുടവയും അരിയും കൊടുത്തിരുന്നു ഓണക്കാലത്ത്. ആ ശബരി, കാരണം ശബരിമല ക്ഷേത്രം സംരക്ഷിക്കുന്നവരെന്ന നിലയിലും ആ മറ്റേ ശബരി മാതാവിന്റെ പിന്മുറക്കാരെന്ന നിലയിലും പന്തളം മഹാരാജാവിന്റെ കാലം തൊട്ടേ അരിയും ഓണപ്പുടവയും കൊടുത്തിരുന്നു. തിരുവിതാംകൂർ മഹാരാജാവും അത് തുടർന്നു വന്നു. പക്ഷെ ഇന്ന് ദേവസ്വം ബോർഡ് കൊടുക്കുന്നില്ല. വരുമാനമില്ല. ആ പാവങ്ങളുടെ കയ്യില് ഒരെങ്കിലും അരിയെങ്കിലും വെച്ചു കൊടുക്കാൻ ഈ പണം ഉപകരിക്കാത്തവർക്ക് എവിടുന്ന് പട്ടിണിയെ പറ്റി ബോധം വന്നത് എന്ന് വിചാരിച്ചിട്ട് ശബരിമലയിലെ വനവാസികൾക്ക് വേണ്ടതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, വേണ്ടതൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട്. ദേവസ്വം ബോർഡല്ല കൊണ്ടു കൊടുക്കുന്നത്, യോഹന്നാനും പാർട്ടിയാണ്. കൂടെ കുരിശും വരുന്നു മാത്രമേ ഉള്ളൂ. കഞ്ഞി കുടിക്കണേ, കുരിശ് കഴിച്ചിട്ടാലേ കഞ്ഞി കുടിക്കുള്ളൂ. നാഴി കഞ്ഞിക്ക് വേണ്ടിട്ട് കഴുത്തിൽ കുരിശ് താറ്റുന്ന ശബരിമലയില് ശബരി മാതാവിന്റെ പിന്മുറക്കാരെ കാണുമ്പോൾ തോന്നാത്ത പട്ടിണി എന്ന ബോധം, വികാരം. ഇവിടുന്ന് പത്മനാഭന്റെ സ്വർണം കണ്ടപ്പോ, അനന്തമായ സമ്പത്ത് കണ്ടപ്പോ മാത്രം എവിടെ നിന്ന് വന്നു? നമ്മൾ ഒന്നിക്കണം, മറ്റാരുടെയും സമ്പത്തിന് വേണ്ടിയല്ല. കത്തോലിക്ക സഭയ്ക്ക് ശതകോടികൾ ഉണ്ടായിക്കോട്ടെ, ഇസ്ലാമിക സംഘടനകൾക്ക് ഉണ്ടായിക്കോട്ടെ, കള്ളപ്പണം ഇറങ്ങിക്കോട്ടെ, കള്ളക്കടത്ത് നടന്നോട്ടെ, വിദേശ പണം ഒഴുകിക്കോട്ടെ, അതിനല്ല നമ്മളിവിടെ. അതിന്റെ ഒരു പങ്ക് ചോദിച്ചുകൊണ്ടല്ലേ ഈ പാവപ്പെട്ട ഹിന്ദു ഇവിടെ വരുന്നത്. ഹിന്ദുവിന്റെ ക്ഷേത്രത്തിന് മുതൽ ചോദിച്ചുകൊണ്ട് ആ മുതലിന്റെ ഒരു അംശം കൊണ്ട് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട്, ചുണ്ടിന് വേണ്ടിയല്ല, മറ്റാരുടെയും മുതൽ ചോദിച്ചിട്ടില്ല. ക്ഷേത്രങ്ങളിൽ വരുന്ന പണം അത് പട്ടിണിക്ക് പരിഹാരമാകാൻ, വ്യഭിചരിക്കാതിരിക്കാൻ ഇന്ത്യ അന്ന ഭാരതത്തിലെ ഹിന്ദു സ്ത്രീകള് നാഴി കഞ്ഞി കുടിക്കാൻ വേണ്ടി തുണിയടിക്കേണ്ട ഗതികേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട്, മക്കളെ നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു വിവാഹത്തിന് വഴിയില്ലാതെ കഴുക്കോലിൽ തൂങ്ങി ആടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ക്ഷേത്ര മുതലുകൾ ഉപയോഗിക്കണമെങ്കിൽ ജാതി മറന്ന്, രാഷ്ട്രീയം മറന്ന് നമ്മൾ ഒന്നിക്കണമെന്ന തിരിച്ചറിവാണ് എന്നെയും നിങ്ങളെയും ഇവിടെ എത്തിച്ചത്. ആരുടെയും മുതൽ നമുക്ക് വേണ്ട. ഈവൻ സർക്കാരിന്റെ പോലും മുതൽ ചോദിച്ചുകൊണ്ടല്ല, സ്വന്തം മുതൽ. ലോകത്ത് ഏത് ജനതയ്ക്കുണ്ടായിരിക്കും ഈ ഒരു ഗതികേട്? ചിന്തിക്കൂ, ഇവിടെയുള്ള 10-200 രാഷ്ട്രങ്ങൾ എടുക്കുക, ഏത് ജനതയ്ക്കുണ്ടാകും സ്വന്തം മുതൽ ചോദിച്ചിട്ട്? ഇതുപോലെ നമുക്ക് പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങണ്ട, ഇതുപോലെ സംഘടനാ പ്രവർത്തനം നടത്തേണ്ട ഒരു ഗതികേട് ലോകത്ത് ഏത് ജനതയ്ക്കുണ്ടായിരിക്കും? ഒരു വിഭാഗത്തിനും, ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിനല്ലാതെ ലോകത്ത് ഒരു ജനതയ്ക്കും സ്വന്തം മുതൽ ചോദിച്ചുകൊണ്ട്, സ്വന്തം മുതൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, സ്വന്തം മുതൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഗതികെടുന്ന ഒരു തല ഒരു വിഭാഗം ലോകത്തെവിടെയും ഉണ്ടാകില്ല. ഇതിനുള്ള പരിഹാരമാണ് നമ്മുടെ സംഘടിതമായ ശക്തി. ഇവിടെ മറ്റ് ഇതിനെതിരെ ആക്ഷേപിക്കാൻ അധിക്ഷേപിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണ്ടെത്തി ലോകം മുഴുവൻ കേരളത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ബഹുമാന്യനായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇന്നലെകളിലെ മറ്റേ മുഖ്യമന്ത്രിയും ഇന്നത്തെ പ്രതിപക്ഷ നേതാവുമായ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സമാരാധ്യനായ വി എസ് അച്യുതാനന്ദൻ സാറ് അദ്ദേഹവും കരുതിയിരുന്നില്ല. അദ്ദേഹം ചാടിയത് മഹാരാജാവിന്റെ വെക്കത്തായിരുന്നു. അദ്ദേഹത്തിന് ചാടേണ്ടത് മഹാരാജാവിന്റെ വെക്കത്തായിരുന്നു. വായിക്കൊള്ളാത്തത് മുഴുവൻ പറഞ്ഞു. മഹാരാജാവിനെ തിരുനാളെന്ന് വിളിക്കരുത്, തിരുമനസ്സെന്ന് വിളിക്കരുത്, അത്ഭുതം മാത്രം. കാരണം രാജ്യം പോയി, രാജാവ് പോയി, ഇനി എന്തിനാ തിരുനാളെന്ന് വിളിക്കുന്നത്? ഇനി എന്തിനാ തിരുമനസ്സെന്ന് വിളിക്കുന്നത്? അതുകൊണ്ട് വേണമെങ്കിൽ മിസ്റ്റർ ഉത്രം മാർത്താണ്ട എന്ന് വിളിക്കാം. കാരണം ഉത്രം തിരുനാൾ മാർത്താണ്ട വർമ്മീസ്ഥാന പേരല്ലേ, വേണ്ട. അതുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ മഹാരാജാവിനെ വിളിക്കാൻ പോകുന്ന മിസ്റ്റർ ഉത്തരം മാർത്താണ്ടൻ എന്ന് വിളിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നു. വളരെ നല്ലത്. അങ്ങനെയല്ലേ സോഷ്യലിസം വരേണ്ടത്? പക്ഷേ സഖാവേ,
മിസ്റ്റർ ആർച്ച് ബിഷപ്പ് എന്നങ്ങ് എങ്ങനെയെങ്കിലും സംബോധന ചെയ്യുമോ? തിരുമേനി എന്നല്ലാതെ റവറന്റ് എന്ന് ചേർക്കാതെ മിസ്റ്റർ ആർച്ച് ബിഷപ്പുമാരെ, മെത്രന്മാരെ ഞാൻ വെല്ലുവിളിക്കുന്നു. ഇവിടെ ഒരു പരിപാടി വെച്ചുകൊണ്ട് കഴിയുമോ മിസ്റ്റർ വി എസ് സച്ചിദാനന്ദന് നിങ്ങളുടെ സഖാക്കളെ സാക്ഷി നിർത്തിക്കൊണ്ട് മെത്രന്മാരെയോ ഇവിടുത്തെ ആർച്ച് ബിഷപ്പുമാരെയോ മിസ്റ്റർ ആർച്ച് ബിഷപ്പ് എന്നോ മിസ്റ്റർ മെത്രൻ എന്നോ സംബോധന ചെയ്യാൻ അങ്ങേക്ക് സാധിക്കുമോ? മഹാരാജാവിന് ബഹുമാനം വേണ്ട, കഴിഞ്ഞില്ല. ബാണക്കാട് തങ്കന്മാര് കഴിയോ? മിസ്റ്റർ ഹൈദരാലി, മിസ്റ്റർ സാദിഖ് അലി, ഇവിടെ നിന്ന് പറയാൻ സാധിക്കോ? ഞാൻ പറയില്ല, ബഹുമാനത്തോടു കൂടിയേ പറയുള്ളൂ. പക്ഷേ തിരുനാട് വേണ്ട, തങ്ങള് വേണ്ട, സ്ഥലപ്പേര് വേണ്ട, പറഞ്ഞുകൂടെ? മിസ്റ്റർ ബഹുമാനത്തോടെ ഒക്കെ വിട്ടുകൊണ്ട് ഇനി മിസ്റ്റർ കിടന്നോട്ടെ? അതുകൂടി ഒരാളെ വിളിക്കാൻ കഴിയോ? ഹൈദരാലി പറഞ്ഞു, സാദിഖ് അലി പറഞ്ഞു, പറഞ്ഞു. മുട്ട് കൂട്ടിയിരിക്കും, യാതൊരു സംശയമില്ല. ൊന്നും കാര്യമില്ല. തിരുവനന്തപുരത്ത് എത്രണ്ട്? 25,000 റെഡ് വോളന്റിയേഴ്സിന്, 2,50,000 റെഡ് പൂജ ഞാൻ എണ്ണിയില്ല. 25,000 റെഡ് വോളന്റിയേഴ്സിന്, 25,000 അല്ല 2,50,000 റെഡ് വോളന്റിയേഴ്സ് നിന്നാലും മിസ്റ്റർ ആർച്ച് ബിഷപ്പും മിസ്റ്റർ ഹൈദരാലി ഒന്നും വരില്ല. മുട്ട് കൂട്ടിയിരിക്കും, പാഞ്ഞു കയറാൻ ഹിന്ദുവിന്റെ മണ്ടക്കെ സാധിക്കുന്നു. എന്തിന് ആവശ്യമില്ലാതെ കുളം കലക്കുന്നത്? എന്ത് ആവശ്യത്തിന്? മഹാരാജാവ് അങ്ങനെ ഉണ്ട്, സ്ഥാനം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലോ അതാ വി എസ് സച്ചിദാനന്ദനെ ബാധിക്കുന്ന വിഷയമല്ല. കഴിഞ്ഞില്ല. സമ്പാദ്യം കണ്ടപ്പോൾ തീരുമുള്ള ഒരു അകേലും ചുഗത്തിനും ചോര തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചാടി മഹാരാജാവ് ആരെയോ കൊല്ലാൻ നോക്കി. തൂക്കുമാത്രത്തിന് സ്വർണം, ഒരു രാജ്യത്തിന്റെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു തൂക്കുമാത്രത്തിൽ സ്വർണം കൊണ്ടുവരുന്നു. കണ്ടവനെ കൊല്ലാൻ ശ്രമിച്ചു, നടന്നിരിക്കാം. വാദത്തിന് വേണ്ടി ഞാനും സമ്മതിക്കുന്നു, നടന്നിരിക്കാം. മിസ്റ്റർ വി എസ് സച്ചിദാനന്ദൻ സാർ അങ്ങ് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നില്ലേ? അന്ന് അങ്ങ് ഈ നാട്ടിലെ മുഖ്യമന്ത്രിയായിരുന്നില്ലേ? മഹാരാജാവ് ഒരു സാധാരണ പൗരനാണ്. ആ പൗരൻ വേറൊരാളെ കൊല്ലാൻ ശ്രമിച്ചുവെങ്കിൽ അങ്ങ് എന്തുകൊണ്ട് പെറ്റി കേസ് ചാർജ് ചെയ്യിപ്പിച്ചില്ല? അതിനുള്ള അധികാരം അങ്ങയുടെ പാർട്ടി തന്നിരുന്നില്ലേ? പാർട്ടിയോട് ചോദിച്ചാലല്ലേ ശാസ്ത്രം വിടാൻ പറ്റുള്ളൂ. പാർട്ടി തന്നിരുന്നില്ലേ? അങ്ങ് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് അധികാരമൊക്കെ പോയി ഇപ്പൊ വരെ എന്നോടൊന്ന് പരാതിപ്പെട്ടിരുന്നു. മഹാരാജാവ് ഏതാണ്ട് ആദ്യം പറഞ്ഞ തളർച്ച വന്നൊഴിച്ചിട്ട് പിന്നെ പറഞ്ഞ ഏതോ കെമിക്കൽ ഒഴിച്ചിട്ട് ആരെയോ കൊല്ലാൻ നോക്കി. എന്തുകൊണ്ട് ഒരു പെറ്റി കേസ് ചാർജ് ചെയ്തില്ല? എന്തുകൊണ്ട് അത് അന്ന് വാർത്തയാക്കിയില്ല? മഹാരാജാവ് ഏതാണ്ട് ആദ്യം പറഞ്ഞ തളർച്ച വന്നൊഴിച്ചിട്ട് പിന്നെ പറഞ്ഞ ഏതോ കെമിക്കൽ ഒഴിച്ചിട്ട് ആരെയോ കൊല്ലാൻ നോക്കി. എന്തുകൊണ്ട് ഒരു പെറ്റി കേസ് ചാർജ് ചെയ്തില്ല? എന്തുകൊണ്ട് അത് അന്ന് വാർത്തയാക്കിയില്ല? ഈ സമ്പത്ത് വരോടെ എന്ത് അതിനെപ്പറ്റി മിണ്ടാഞ്ഞത്? സമ്പത്ത് കണ്ടപ്പോ ഇത് ഓർമ്മന്നുള്ളൂ. ഇവിടെയാണ് അപമാനിക്കാനുള്ള ശ്രമം, അവഹേളിക്കാൻ, ആക്ഷേപിക്കാൻ, അധിക്ഷേപിക്കാൻ. ബഹുമാനിക്കേണ്ടതൊക്കെ ബഹുമാനിക്കാൻ ഇവർക്കറിയാം. അന്യമതത്തിന്റെ എല്ലാ മാനബിന്ദുക്കളെയും അവർ ബഹുമാനിക്കുന്നു. ഒരു സംശയമില്ല, എല്ലാറ്റിനെയും ആദരിക്കാൻ അവർക്കറിയാം, ബഹുമാനിക്കാൻ അവർക്കറിയാം. പക്ഷെ ഹിന്ദുവിന്റെ കാര്യം വരുമ്പോൾ മാത്രം ഈ ഇരട്ടത്താക്കും. ഇവിടെയാണ് ഹിന്ദുവിന് ഒരുങ്ങിക്കേണ്ടി വന്നത്, നമ്മുടെ മുതലുകൾ സംരക്ഷിക്കാൻ, ആത്മാഭിമാനത്തോടുകൂടി ജീവിക്കാൻ. നമ്മൾ ഇറങ്ങല്ലാതെ മറ്റു വല്ല വഴിയുമുണ്ടോ? ഇന്ത്യൻ ഭരണഘടന 1947 സ്വതന്ത്രയായ ഇന്ത്യയുടെ ഭരണഘടന, 1950 ജനുവരി 26 രൂപം കൊണ്ട ഇന്ത്യൻ ഭരണഘടന. ആ ഭരണഘടനയിൽ 1976 എഴുതി പിടിപ്പിച്ചു ഇത് മതേതരമാണ്. 50 എഴുതി പിടിപ്പിച്ചിരുന്ന മതത്തിന്റെ പേരിൽ ഒരു വിവേചനവും നടക്കില്ല ഇവിടെ. എല്ലാ മതവും തുല്യമാണെന്ന് എഴുതി പിടിപ്പിച്ചു പോരാ, 1976 ഇതിനെ മതേതരമായി പ്രഖ്യാപിച്ചു നമ്മൾ. ആ 76 കഴിഞ്ഞിട്ട് 2011 ഞാൻ നിൽക്കുന്നത്, നമ്മൾ നിൽക്കുന്നത്. 76 കഴിഞ്ഞു 2011 നീണ്ട 35 വർഷങ്ങൾ പിന്നിട്ടു. ഇന്ത്യൻ ഭരണഘടന മതേതരമാണ് എന്ന് എഴുതി പിടിപ്പിച്ചിട്ട് ഇന്ത്യയുടെ പേര് മതേതര റിപ്പബ്ലിക്ക് എന്ന് മാറ്റിയിട്ട് നീണ്ട 35 വർഷങ്ങൾ പിന്നിട്ടിട്ടാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. പക്ഷെ ഇവിടുത്തെ അവസ്ഥ എന്ത്? നിങ്ങൾ ചെറിയൊരു ശതമാനമെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും, കേരളത്തിലെ ഒന്നാം നമ്പർ ബ്രെയ്ഡ് കമ്പനിയായ മുത്തൂറ്റ് പാപ്പച്ചൻ ഗ്രൂപ്പ് ഇവിടെ അനുവർത്തിക്കുന്ന മതേതരത്വത്തിന്റെ ഒരു ഏകദേശ ഛായ. നിങ്ങളിൽ ഒരു വിഭാഗമെങ്കിലും അറിഞ്ഞിരിക്കും. മുഴുവൻ ആളുകളെയും അറിയിപ്പിക്കാൻ തന്നെയാണ് ഹിന്ദു ഐക്യവേദിയുടെയും ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുടെയും യോജിച്ച തീരുമാനം. കേരളത്തിലെ സാധാരണക്കാരന്റെ പണം കൊണ്ട് തടിച്ചു വീർത്ത മുത്തൂറ്റ് എന്ന സ്ഥാപനം ഇവിടെ കയ്യിലിട്ട് അമ്മാനമാകാൻ സാധിക്കുന്ന വിധത്തിൽ അവർ വളർന്നു. അവരുടെ കഴിവ്, ബിസിനസ്സിലുള്ളവരുടെ കഴിവ് നമ്മളതിനെ ഒന്നും കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ കഴിഞ്ഞ ഫെബ്രുവരിയില് അവരൊരു ഉത്തരവിറക്കി, അവരുടെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാൾ പോലും പൊട്ടോ കുറിയോ സിന്ദൂരമോ കുറിയോ തൊട്ട് ജോലിക്ക് വരാൻ പാടില്ല. നെറ്റിയിൽ
യാതൊരു വിധത്തിലുള്ള അടയാളങ്ങളും പാടില്ല. കയ്യില് വാച്ച് ഒഴികെ മറ്റൊന്നും പാടില്ല. പക്ഷെ തരടോ അങ്ങനെയുള്ളതൊന്നും വേണ്ടാന്ന് പറയാതെ പറഞ്ഞു. കയ്യിൽ വാച്ച് ഒഴികെ മറ്റൊന്നും പാടില്ല. നെറ്റിയിൽ പേരെടുത്ത് പറഞ്ഞു സിന്ദൂരം പാടില്ല. കുറി പാടില്ല. മതേതര രാജ്യത്തിൽ ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണ്. ആ മതേതര രാഷ്ട്രത്തിന്റെ ആനുകൂല്യങ്ങൾ പറ്റി തടിച്ച് കൊഴുത്ത മുത്തൂറ്റ് ഭീമന്മാർക്ക് ഒട്ടു കാണരുത്, കുറി കാണരുത്, ചരട് കാണരുത്. ഫെബ്രുവരിയിൽ ഇറക്കി. അത് കഴിഞ്ഞു. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ അതിന് വീണ്ടും റിമൈൻഡർ മാത്രമല്ല നിർബന്ധമായും പാലിച്ചു കൊള്ളണം. എല്ലാ ശാഖകളിലേക്കും മുത്തൂറ്റ് ഫിൻ കോർപ്പറേഷന്റെ എല്ലാ ശാഖകളിലേക്കും നിർബന്ധമായും ഈ ഉത്തരവ് പാലിക്കണമെന്ന് പറഞ്ഞ് എല്ലാ ശാഖകളിലേക്കും കൊടുത്തു. ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കൾ തിരുവനന്തപുരത്ത് അവരുടെ സ്ഥാപനത്തിൽ ചെന്നു. തിരുവനന്തപുരത്ത് അവരുടെ സ്ഥാപനത്തിൽ ചെന്നപ്പോൾ കണ്ടത് 40 സ്ത്രീകൾ അവിടെ ജോലി ചെയ്യുന്നു. വിധവകളെ പോലെ ഈ 40 സ്ത്രീകളുടെ മുഖത്ത് നോക്കിയാൽ വിധവകളെ പോലെ നെറ്റിയിൽ പൊട്ടില്ല, ശ്രീമന്തരേഖയിൽ പൊട്ടില്ല, ഒരു കുറിയില്ല. എന്തിനു വേണ്ടിയിട്ട് ഒരു ഉറുപ്പേക്ക് അരി കിട്ടി ആ വേഷം വാങ്ങാന്? ഗതികളെന്ന് ചിന്തിക്കൂ. മക്കൾക്ക് നാരി കഞ്ഞി കൊടുക്കാൻ നെറ്റിയിലെ സിന്ദൂരം വാങ്ങിക്കേണ്ടി വന്നു വിടുന്ന ഹിന്ദു സ്ത്രീകൾക്ക് മുത്തൂറ്റിന്റെ മതേതരത്വം മൂലം നാളെ താരിച്ചരിയുടെ പൊട്ടിച്ചെറിയാൻ പറയുകയില്ല. ഇന്ന് അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് നെറ്റിയിൽ പൊട്ടിടരുതെന്ന് പറഞ്ഞു. വിധവകളെ പോലെ സ്വന്തം മംഗല്യം മറച്ചു വെച്ചിട്ട് വിധവകളെ പോലെ അവർ ചെല്ലേണ്ടി വന്നു. കേരളത്തിലെ ഭാരതത്തിലെ ചില ഹൈന്ദവ സമുദായങ്ങൾക്കിടയ്ക്ക് മംഗല്യത്തിന്റെ സൂചനയായി കയ്യിൽ കരിവളയാണ്. ചില വിഭാഗങ്ങൾക്ക് നിർബന്ധമാണ് കയ്യിൽ കരിവള, മുല്ലമാല മംഗല്യത്തിന്റെ പ്രതീകമായി കൂടാൻ പാടില്ല. പൂ തുടരുത്, പൊട്ടു തുടരുത്, വളയിടരുത്, ചരട് കെട്ടരുത്. ഈ മതേതര രാജ്യത്തിൽ മുത്തൂറ്റിറക്കിയ കൽപ്പനയാണ്, കല്ലെ പുലർത്തുന്ന കൽപ്പന. ഇവിടുത്തെ മതേതരക്കാർ അറിഞ്ഞു, ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ അറിഞ്ഞു. തൊഴിലാളികളുടെ മാന്യമായ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഏത് സംഘടന ഇത് അറിഞ്ഞു? ഈ ഡ്രസ് കോഡ് ഇവർക്ക് പണയം വെച്ചിട്ടുണ്ടോ? ഈ മതേതര രാജ്യത്ത് ഞങ്ങളുടെ സ്ഥാപനമാണ് എന്നാണ് അഹങ്കരിക്കുന്നതെങ്കിൽ മുത്തൂറ്റ് കമ്പനിക്കാരോട് അല്ല, അവരുടെ പണം കൊണ്ട് തടിച്ചു വീർക്കുന്ന ഇവിടുത്തെ ക്രൈസ്തവ സഭകളോട് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. ഇവിടുത്തെ എയ്ഡഡ് സ്കൂളുകൾ, ഇവിടുത്തെ എയ്ഡഡ് കോളേജുകൾ സർക്കാരെ ശമ്പളം കൊടുക്കുന്നത്, എയ്ഡഡ് സ്കൂളുകളിലും എയ്ഡഡ് കോളേജുകളിലും സർക്കാരെ ശമ്പളം കൊടുക്കുന്നത്, ആ സർക്കാർ ശമ്പളം കൊടുക്കുന്ന എയ്ഡഡ് സ്കൂളുകളില് എയ്ഡഡ് കോളേജുകളിലെ കന്യാസ്ത്രീകൾക്ക് അവരുടെ വേഷത്തിൽ വരാമെങ്കിൽ, പള്ളിയിലത്തമാർക്ക് അവരുടെ വേഷത്തിൽ വരാമെങ്കിൽ, നാലി കഞ്ഞി കെട്ടിക്കുന്ന ഹിന്ദുവിന്റെ പൊട്ടുമൊട്ട് വന്ന എല്ലാ സ്ഥാപനത്തിൽ വന്നുകൂടും. ഇത് ചോദിച്ചാൽ വർഗീയതയാണെങ്കിൽ നമ്മളൊക്കെ വർഗീയവാദികളാണ്. സർക്കാരിന് ശമ്പളം പറ്റുന്നവരാണ്. നിങ്ങൾ നോക്കുക, സഭയുടെ കീഴിലുള്ള ഏത് എയ്ഡഡ് സ്കൂളും ഏത് എയ്ഡഡ് കോളേജും പോയി നോക്കുക, കന്യാസ്ത്രീകൾ ആ വേഷത്തിലാ വരുന്നത്, മറ്റേ പണ്ഡിതന്മാർ ആ വേഷത്തിലാ വരുന്നത്. ഒരു ഹിന്ദു ഇതുവരെ നോന്നിട്ടില്ല. ശമ്പളം കൊടുക്കുന്നു എന്ന് ഒറ്റ ഭാഷ്യം കൊണ്ട് സുമംഗലങ്ങളുടെ പൊട്ട് വായിക്കാനാണ് മുത്തൂറ്റിന്റെ തീരുമാനമെങ്കിൽ നമുക്കൊരു തീരുമാനമെടുക്കാം. പിൻവലിച്ചല്ലാതെ ആ സ്ഥാപനം ഇനി കേരളത്തിലെന്നല്ല ഭാരതത്തിലെവിടെയും പ്രവർത്തിക്കണ്ടായിരുന്നു. സമാധാനത്തിന്റെ ഒരുപാട് വഴികൾ നമ്മൾ തേടി, ഒരുപാട് വഴികൾ. ഫോൺ മുഖേന നേരിട്ട് ചെന്നു. ഉത്തരവ് പിൻവലിക്കാൻ വേണ്ടി കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എല്ലാ ഹൈന്ദവ സംഘടനാ നേതാക്കളും ജനാധിപത്യപരമായ എല്ലാ വഴിയിലും നമ്മൾ മുത്തൂറ്റിന്റെ ഭാഗത്തേക്ക് ചെന്നു. പക്ഷെ പുല്ലുവിലയാണ് ഞങ്ങളുടെ സ്ഥാപനം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ. എങ്കിൽ ഈ മണ്ണ് നമ്മുടെ എല്ലാവരുടേതുമാണ്, ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും. ഇവിടെ പൗരാവകാശങ്ങളുണ്ട്. നാഴി കഞ്ഞിക്ക് നിങ്ങൾ പണം തരുന്നു എന്ന ധാർഷ്ട്യത്തിൽ ഞങ്ങളുടെ പൊട്ട് മായ്ക്കാൻ വന്നാൽ, ഞങ്ങളുടെ മണകൾ കുത്തി പൊട്ടിക്കാൻ വന്നാൽ, ഞങ്ങളുടെ മുല്ലമാല അഴിക്കാൻ വന്നാൽ ഒന്ന് തീരുമാനിക്കുക, ആ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കില്ല, കഴിഞ്ഞില്ല. പൊട്ട് തൊട്ട് ജോലിക്ക് വരാൻ പാടില്ലെങ്കിൽ, കുറി തൊട്ട് ജോലിക്ക് വരാൻ പാടില്ലെങ്കിൽ, പൊട്ടും കുറിയും തൊടുന്നുണ്ട നയാ പൈസ അതിനകത്ത് വേണ്ട അവസാനത്തെ നയാ പൈസ വരെയും പിൻവലിക്കാൻ ഹിന്ദു സമാജം തയ്യാറാണ്. പൊട്ട് തൊട്ട് ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ പൊട്ട് തൊട്ടവന്റെ പണം വേണ്ട അതിനകത്ത്, യാതൊരു സംശയമില്ല. പൊട്ട് തൊട്ടവന്റെയും കുറിയിടുന്നവന്റെയും കരട് കെട്ടുന്നവന്റെയും വളയിടുന്നവന്റെയും പൂമാല തൊടുന്നവന്റെയും പണം അതിനകത്ത് വേണ്ട. അവസാനത്തെ നയാ പൈസ വരെ പിൻവലിക്കാനും അങ്ങനെ ആത്മാഭിമാനത്തോട് കൂടിയിട്ട് ജീവിക്കാനും ഹൈന്ദവ സമാജം തീരുമാനിക്കുന്നു. ഈ വരുന്ന ആഴ്ചയിൽ എവിടെയൊക്കെ മുത്തൂറ്റ് ഫിൻ കോർപ്പറേഷന്റെ 45 ഗ്രൂപ്പിന്റെ സ്ഥാപനങ്ങളുണ്ടോ അവിടേക്കെല്ലാം വമ്പിച്ച ഹൈന്ദവ മുന്നേറ്റത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും പിന്തുണ ഈ വിഷയത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ആർക്കും എതിരെ വേണ്ട.
അധ്വാനത്തിൽ ജീവിക്കുന്ന എല്ലാവരോടും നമുക്ക് ബഹുമാനമേ ഉള്ളൂ. അത് മുത്തൂറ്റായാലും അല്ല, മറ്റാരായാലും അല്ല, എല്ലാവരോടും നമുക്ക് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ചെയ്യുന്നത് അപമാനമാണ്, അവഹേളനമാണ്, ആക്ഷേപമാണ്, അധിക്ഷേപമാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ന് ഇന്നലെകളിലെ ഹിന്ദു ഒരു പക്ഷെ ഗതികെട്ട് പലരും അംഗീകരിച്ചിട്ടുണ്ടാകാം. ഇന്നത് സാധ്യമല്ല. ഇന്ന് ഹിന്ദു ഉണർന്നു കഴിഞ്ഞു. ഇന്ന് ഹിന്ദുവിനുണ്ട് ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ഇച്ഛാശക്തിയുണ്ട്, നിശ്ചയദാർഢ്യമുണ്ട്, ആത്മവീര്യമുണ്ട്, സംഘടനാ ശേഷിയുണ്ട്. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ എല്ലാ ഹിന്ദു സംഘടനകളും ഈ സ്ഥാപനത്തിന് നേരെയുള്ള പ്രത്യക്ഷമായ സമര പരിപാടികൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയും അവർക്ക് മുന്നിലാണ്, പന്ത് അവരുടെ കോർട്ടിലാണ്. ഇനിയും സമാധാനത്തിന്റെ വഴി തുറന്നു കിടക്കുന്നുണ്ട്. ആ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ് വന്നാലല്ലാതെ, ഈ ഡ്രസ് കോഡ് പിൻവലിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ് വന്നാലല്ലാതെ, ഈ സ്ഥാപനത്തെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ സുഖകരമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിന് സമ്മതിക്കാൻ സാധ്യമല്ല എന്നുള്ളത് വളരെ വിഷമത്തോടുകൂടി വേണ്ടപ്പെട്ട എല്ലാവരെയും അറിയിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ വിഷമം നമുക്കുണ്ട്. മനുഷ്യാവകാശങ്ങളുടെ പേര് പറയുന്ന മനുഷ്യാവകാശക്കാരിവിടുണ്ട്. ഈ നെറ്റിയിൽ ഒന്ന് പൊട്ടുതൊടാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഹിന്ദു സ്ത്രീകളെ പറ്റി മനുഷ്യാവകാശക്കാർ അറിഞ്ഞില്ലേ? തൊഴിലാളി സംഘടനകൾ അറിഞ്ഞില്ലേ? ഒറീസയിലോ ഗുജറാത്തിലോ ആരെങ്കിലും കണ്ണൊന്ന് ഉരുട്ടിയാൽ പ്രതികരിക്കുന്നവരുടെ വമ്പിച്ച ഹൈന്ദവ മുന്നേറ്റത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. എല്ലാവരുടെയും പിന്തുണ ഈ വിഷയത്തിൽ അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ആർക്കും എതിരെ വേണ്ട. അധ്വാനത്തിൽ ജീവിക്കുന്ന എല്ലാവരോടും നമുക്ക് ബഹുമാനമേ ഉള്ളൂ. അത് മുത്തൂറ്റായാലും വേണ്ട, മറ്റാരായാലും വേണ്ട, എല്ലാവരോടും നമുക്ക് ബഹുമാനമേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ചെയ്യുന്നത് അപമാനമാണ്, അവഹേളനമാണ്, ആക്ഷേപമാണ്, അധിക്ഷേപമാണ്. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ ഇന്ന് ഇന്നലെകളിലെ ഹിന്ദു ഒരു പക്ഷെ ഗതികെട്ട് പലരും അംഗീകരിച്ചിട്ടുണ്ടാകാം. ഇന്നത് സാധ്യമല്ല. ഇന്ന് ഹിന്ദു ഉണർന്നു കഴിഞ്ഞു. ഇന്ന് ഹിന്ദുവിനുണ്ട് ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള ഇച്ഛാശക്തിയുണ്ട്, നിശ്ചയദാർഢ്യമുണ്ട്, ആത്മവീര്യമുണ്ട്, സംഘടനാ ശേഷിയുണ്ട്. അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ എല്ലാ ഹിന്ദു സംഘടനകളും ഈ സ്ഥാപനത്തിന് നേരെയുള്ള പ്രത്യക്ഷമായ സമര പരിപാടികൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനിയും അവർക്ക് മുന്നിലാണ്, പന്ത് അവരുടെ കോർട്ടിലാണ്. ഇനിയും സമാധാനത്തിന്റെ വഴി തുറന്നു കിടക്കുന്നുണ്ട്. ആ ഉത്തരവ് പിൻവലിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ് വന്നാലല്ലാതെ, ഈ ഡ്രസ് കോഡ് പിൻവലിച്ചുകൊണ്ടുള്ള പുതിയ ഉത്തരവ് വന്നാലല്ലാതെ, ഈ സ്ഥാപനത്തെ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ സുഖകരമായ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിന് സമ്മതിക്കാൻ സാധ്യമല്ല എന്നുള്ളത് വളരെ വിഷമത്തോടുകൂടി വേണ്ടപ്പെട്ട എല്ലാവരെയും അറിയിക്കുമ്പോൾ, നേരത്തെ പറഞ്ഞ വിഷമം നമുക്കുണ്ട്. മനുഷ്യാവകാശങ്ങളുടെ പേര് പറയുന്ന മനുഷ്യാവകാശക്കാരിവിടുണ്ട്. ഈ നെറ്റിയിൽ ഒന്ന് പൊട്ടുതൊടാനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഹിന്ദു സ്ത്രീകളെ പറ്റി മനുഷ്യാവകാശക്കാർ അറിഞ്ഞില്ലേ? തൊഴിലാളി സംഘടനകൾ അറിഞ്ഞില്ലേ? ഒറീസയിലോ ഗുജറാത്തിലോ ആരെങ്കിലും കണ്ണൊന്ന് ഉരുട്ടിയാൽ പ്രതികരിക്കുന്നവരവിടെ കണ്ണൊന്ന് ഉരുട്ടിയാൽ മതി. ദേ പീഡിപ്പിച്ചു എല്ലാവരെയും കൂടെ. ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ അങ്ങനെ ചെയ്തു. ഇങ്ങനെ അവിടുത്തെ പ്രശ്നമില്ല, അവിടുത്തെ പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഇവിടെ സുഖമാണെന്ന് അവർ പറഞ്ഞാൽ ഇവിടെ കരയുക. ഗുജറാത്തിൽ അങ്ങനെയാ, ഒറീസയിൽ ഇങ്ങനെയാ, മറ്റിടത്ത് അങ്ങനെ. എവിടെ പോയി? സ്വന്തം നാട്ടിലെ സ്വന്തം വീട്ടു മുറ്റത്ത് ഉള്ള സ്ഥാപനത്തില് പൊട്ടുമയച്ചിരിക്കുന്ന, വള പൊട്ടിച്ചിരിക്കുന്ന, മുല്ലമാല വലിച്ചെറിഞ്ഞിരിക്കുന്ന പാവപ്പെട്ട സഹോദരി, അത് നിങ്ങളുടെ ഭാര്യയാകാം, അത് നിങ്ങളുടെ ഭാര്യയാകാം. ഏതെങ്കിലും സഖാവിന്റെയോ ഏതെങ്കിലും കോൺഗ്രസുകാരന്റെയോ ആരുടെയും ഭാര്യയാകാം ആ പൊട്ടുമായിച്ച് വിഷമത്തോടെ ഇരിക്കുന്നത്. പരിഹരിക്കാൻ എന്തിയെ നിങ്ങൾ മുന്നോട്ട് വരാഞ്ഞത്? ഗുജറാത്തിന്റെയും ഒറീസയുടെയും വിഷയം മാത്രമേ കൈകാര്യം ചെയ്യുമെന്നുണ്ടോ? അതല്ലേ ഇവിടുത്തെ മതേതരത്വം. ശ്രീകൃഷ്ണ ജയന്തിക്ക് ആഘോഷങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഇന്നലെകളിൽ എതിർപ്പുകളുമായി മുന്നോട്ട് വന്നു. പിന്നെ എതിർക്കാൻ സാധ്യമല്ലാത്തത് കൊണ്ട് എതിർപ്പ് കടിച്ച് അമർത്തി ഇരിക്കുന്നു പലരും. അതിനുപരിയായിട്ട് അതിന് പോകാൻ കൊതിക്കുന്ന ഒരു വിഭാഗം പുറകിൽ നിൽക്കുന്നു. പക്ഷെ ശ്രീകൃഷ്ണ ജയന്തി വർഗീയല്ലേ? കൃഷ്ണൻ വർഗീയല്ലേ? ശ്രീകൃഷ്ണ ജയന്തി വർഗീയല്ലേ? കാവിക്കൊടി വർഗീയല്ലേ? അതെങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്ക് പറ്റും? എന്താ പറ്റായ? തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറുക. നെയ്യാറ്റിൻകരക്കടുത്ത് വ്ളാത്തങ്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ വ്ളാത്തങ്കര കേരളത്തിലാ, കാരണം DYFI ഉണ്ട്, അതുകൊണ്ട് അത് കേരളത്തിലാണ്. ആ വ്ളാത്തങ്കര DYFI യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. DYFIയുടെ യൂണിറ്റ് ബ്ലാത്തങ്കര അങ്ങാടിയില് വളരെ ഭീമാകാരമായ ഒരു ഫ്ലക്സ് ഉയർത്തിയിട്ടുണ്ട്. വളരെ വലിയ, ചെറുതൊന്നുമല്ല, വളരെ വലിയൊരു ഫ്ലക്സ് ഉയർത്തിയിട്ടുണ്ട്. ആ ഫ്ലക്സില് ഒരാളേക്കാൾ വലിപ്പത്തിൽ കന്യാമറിയ ഉണ്ണിയേച്ചുവിനെ എടുത്തു നിൽക്കുന്നു. അതെ, നമ്മുടെ DYFIയുടെ മതമില്ലെന്ന് പറയുന്ന നമ്മുടെ DYFIയുടെ മതേതരക്കാരായ നമ്മുടെ DYFIയുടെ
ഞങ്ങളിലെല്ലാം ഹൈന്ദവ രക്തം, ഞങ്ങളിലെല്ലാം ക്രൈസ്തവ രക്തം പറഞ്ഞ അതേ തീവയ്യപ്പയ്യ പോസ്റ്ററില് കന്യാമരയം ഉണ്ണിയേശുവിനെ എടുത്തു നിൽക്കുന്നു. കഴിഞ്ഞില്ല, മാതാവേ നിന്റെ നാമം ലോകം മുഴുവൻ വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. മാതാവേ നിന്റെ നാമം ലോകം മുഴുവൻ വാഴ്ത്തപ്പെടട്ടെ. ഡിവൈഎഫ്ഐ ബ്ലാസ്തങ്കര യൂണിറ്റ് അമ്മയുടെ തിരുനാളിന് പ്രണാമത്തോടെ ഡിവൈഎഫ്ഐ യൂണിറ്റ്. പാവപ്പെട്ട ഡിവൈഎഫ്ഐക്കാരാ, അകത്തിരുന്ന് നിങ്ങൾ കണ്ണീരൊഴുകിയതില്ലേ ശ്രീകൃഷ്ണ ജയന്തി ശോഭായാത്ര പോകുമ്പോ? സ്വന്തം കുട്ടിയുടെ തല നിങ്ങൾ വേഷമത്തോടുകൂടി തലോടിയിട്ടില്ലേ? എന്റെ കുട്ടിയെ ഒന്ന് കൃഷ്ണൻ കെട്ടിക്കാൻ പറ്റിയിരുന്നുവെങ്കില്, എന്റെ കുട്ടിയെ ഒന്ന് എന്റെ കൂടെ നടത്താൻ പറ്റിയിരുന്നുവെങ്കില്, നിങ്ങൾ വേദനയോടെ കൈയിലിരിക്കില്ലേ? ഹൈന്ദവ സമാജ ആവേശത്തോടെ ആഹ്ലാദത്തോടെ ശ്രീകൃഷ്ണ ജയന്തി കൊണ്ടാടുമ്പോ ഒരു ഫ്ലക്സ് ഞങ്ങൾക്കൊന്ന് വെക്കാൻ പറ്റിയിരുന്നെങ്കില്, ശ്രീകൃഷ്ണ ജയന്തിക്ക് ആശംസകൾ നടന്നുകൊണ്ട് ഒരു ഫ്ലക്സ് ഞങ്ങൾക്ക് വെക്കാൻ പറ്റിയിരുന്നെങ്കില്, നിങ്ങൾ കൊതിച്ചിട്ടില്ലേ? നിങ്ങളുടെ സംഘടന അനുവദിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ നേതൃത്വം അനുവദിച്ചിട്ടുണ്ടോ? എന്റെ ബ്ലാസ്തങ്കരയില് കന്യാമറിയത്തെ വെക്കാൻ പറ്റിയത്? കൃഷ്ണന് വിലക്കുള്ളിടത്ത് എങ്ങനെയാ കന്യാമറിയിൽ കയറി കൂടുന്നത്? ഇതിന്റെ നോക്കിയിട്ടുണ്ടോ? അവിടെയാ ചോദിക്കാം, നിങ്ങളുടെയൊക്കെ സംഘടനകളിൽ നിങ്ങൾ രണ്ടാം കണക്കാരാണോ? രണ്ടാനമ്മയ്ക്ക് ജനിച്ചവരാണോ? യൂത്ത് കോൺഗ്രസിലാണെങ്കിലും ഡിവൈഎഫ്ഐയിലാണെങ്കിലും ഹിന്ദുക്കൾ രണ്ടാനമ്മയ്ക്ക് ജനിച്ചവരാണോ? ചിന്തിക്കാം, ഷാഫി പറമ്പിൽ പാലക്കാട് ഹിന്ദു ഭൂരിപക്ഷ മേഖലയിൽ നിന്ന് കോൺഗ്രസിന്റെ ചിഹ്നത്തിന് മത്സരിച്ച് കയറിയ യുവതാരമാണ് കെ എസ് യുവിന്റെ നേതാവ്. ഒന്നിനും കുറവില്ല, മറ്റേ ട്വിറ്ററിലും ഫേസ്ബുക്കിലൊക്കെ വിലത്തുന്ന യുവാക്കളുടെ രോമാഞ്ചം. മത്സരത്തിന്റെ പര്യടനത്തിനിടയിൽ പോലും ക്രിക്കറ്റ് കളിച്ച് അവിടുത്തെ ജനങ്ങളെ ഉണർത്തിയ ക്രിക്കറ്റ് താരം. അങ്ങനെ ചെറുപ്പക്കാരുടെ ആവേശമായ ഷാഫി പറമ്പില് എസ് കെ എസ് എസ് എഫിന്റെ യോഗത്തിന് ഞങ്ങളുടെ നാട്ടിൽ വന്നു. അതെ, മതേതരനായ കെ എസ് യുവിന്റെ നേതാവ്, മതേതരനായ യൂത്ത് കോൺഗ്രസിന്റെ ആള്, മതേതരനായ കോൺഗ്രസിന്റെ ആള്, മതേതരനായ എം എൽ എ ഷാഫി പറമ്പില് എസ് കെ എസ് എസ് എഫിന്റെ യോഗത്തിൽ വന്നു. അവിടെ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തെ പറ്റിയാ. കണ്ടില്ലേ, എല്ലാ ക്ഷേത്രങ്ങളും ഈ തരത്തിലൊക്കെയാണെന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായില്ലേ? എന്ന് ഇതെല്ലാം തട്ടിപ്പിന്റെയും ചൂഷണത്തിന്റെയും കേന്ദ്രങ്ങളായിരുന്നു, നമുക്ക് മനസ്സിലായില്ലേ? കെ എസ് യുവിന്റെ എം എൽ എ ആയിട്ട്, കോൺഗ്രസിന്റെ എം എൽ എ ആയിട്ട് അല്ല, പാലക്കാടിന്റെ എം എൽ എ ആയിട്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുള്ള പാലക്കാടിന്റെ എം എൽ എ ആയി ജയിച്ച ഷാഫി പറമ്പിലിന്റെ ഒരു ഇസ്ലാമിക സംഘടനയുടെ ബാനറിൽ ചെന്നിട്ട്, സ്റ്റേജിപ്പ ചെന്നിട്ട് ക്ഷേത്രങ്ങളെ പറ്റിയും ഹൈന്ദവ വിശ്വാസങ്ങളെ പറ്റിയും പറയാമെങ്കിൽ കഴിയുമോ? കോൺഗ്രസ്സുകാരനായ ഒരു ഹിന്ദു എം എൽ എക്ക് ഈ ഹിന്ദു വേദിയിൽ വരാൻ പറ്റുമോ? ഹിന്ദു ഐക്യവേദിയുടെ വേദിയിൽ വരാൻ പറ്റുമോ? ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല. എസ് കെ എസ് എസ് എഫിന്റെ വേദിയിൽ ഷാഫി പറമ്പിലിന് ചെല്ലാമെങ്കിൽ നിങ്ങൾക്ക് വന്നുകൂടെ ഒരു ഹിന്ദുവിന്റെ വേദിയിൽ സാധിക്കുമോ? കൂട്ടിട്ട് കൂട്ടിയിരിക്കില്ലേ നിങ്ങളെ? മതേതരത്വം നിങ്ങൾക്കായി റിസർവ് ചെയ്തിരിക്കുക. കോൺഗ്രസിലെ മതേതരത്വം കോൺഗ്രസിലെ ഹിന്ദുവിനെ ഉള്ളൂ. തലപ്പത്ത് സോണിയാ ഗാന്ധി തൊട്ട് ആർക്കും വേണ്ട മതേതരം. മതേതരത്വം അവിടുത്തെ ഹിന്ദുക്കൾക്ക് മാത്രം, മാർക്സിസ്റ്റ് പാർട്ടിയിലെ മതേതരത്വം പാവപ്പെട്ട ഹിന്ദുവിന് വേണ്ടി മാത്രം. മറ്റൊരു വിഷയവും ഇല്ല. ഒരു ക്ഷേത്രം അവനവൻ കൈകാര്യം ചെയ്യുന്ന ക്ഷേത്രത്തിന്റെ അതിക്രമിക്കുമ്പോഴോ ദംശനം നടക്കുമ്പോഴോ സ്വത്ത് നഷ്ടപ്പെടുമ്പോഴോ മേപ്പെട്ട് നോക്കുക, ഹിന്ദു ഐക്യവേദിക്കാരെ വിളിക്കുക, ഒന്ന് വന്ന് പ്രശ്നം പരിഹരിക്കുക. ഞങ്ങൾക്ക് ഏൽക്കാൻ പറ്റില്ലല്ലോ. ബാബറി മസ്ജിദിന്റെ പ്രശ്നം നിങ്ങൾക്ക് എടുക്കാമെങ്കിൽ എന്താ നാട്ടിൽ അമ്പലത്തിന്റെ പ്രശ്നം എടുത്താൽ? ബാബറി മസ്ജിദിന്റെ പ്രശ്നം നിങ്ങൾ ഏറ്റെടുക്കുന്നു. അതല്ല, നിങ്ങൾ തന്നെ അഭിമാനത്തോടെ പറയുന്നത്. ഇവിടെ തന്നെ പറഞ്ഞില്ലേ ഞങ്ങൾ അമ്പലം കെട്ടി എന്താ പറ്റിയിരുന്നത്? ആർ എസ് എസ്കാരും ബി ജെ പിക്കാരും കയറാതിരിക്കാൻ ഞങ്ങൾ വേണേ അമ്പലം കെട്ടും, ഞങ്ങൾ വേണേ അത് ഭരിക്കും. ഈ തളിപ്പറമ്പ് ഭാഗത്ത് തന്നെ പറഞ്ഞില്ലേ? അതുകൊണ്ട് ആർ എസ് എസ് ബി ജെ പി ഒന്നും കയറി കുളമാക്കാതിരിക്കണ അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ കരാറെങ്ങാനും ഡി വൈ എഫ് ഐയോ സി പി എം ഏറ്റെടുക്കുന്നുണ്ടോ? ഞങ്ങൾ എല്ലാ വിധത്തിലും സംബന്ധിച്ചു തരാം, അനുഗ്രഹിച്ചു തരാം. ആർ എസ് എസ് ബി ജെ പി ഒന്നും കയറി കുളമാക്കണ്ട, രാമക്ഷേത്രം ഞങ്ങൾ കെട്ടു. ഇവിടുത്തെ ക്ഷേത്രം ഞങ്ങൾ കെട്ടുമെന്ന് പറഞ്ഞ പോലെ, ഇവിടുത്തെ ക്ഷേത്രം ഞങ്ങൾ ഭരിച്ചു എന്ന് പറഞ്ഞതുപോലെ, രാമക്ഷേത്രം ഞങ്ങൾ കെട്ടും. എന്തേ പറയാത്തത്? ഇനി ഇവിടെ തന്നെ നല്ല രൂപത്തിൽ നടക്കുന്ന ക്ഷേത്രമേ വേണ്ടു. ഇപ്പൊ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ കീഴിലുള്ള ക്ഷേത്രം അത് പിടിച്ചടക്കാൻ കിടന്ന് മുക്കളയിടുന്നു. തൊട്ടപ്പുറത്ത് അന്തിത്തിരി വഴിയില്ലാതെ പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രം അത് ഏറ്റെടുത്ത് അവരവന്റേതായിട്ട് നന്നാക്കി കൂടെ ഇല്ല. നല്ലത് മാത്രമേ വേണ്ടു. പത്ത് പുത്തം വരുന്നുണ്ടെങ്കിലേ അമ്പലം വേണ്ടു, അല്ലേ അമ്പലം വേണം. ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്ന ക്ഷേത്രങ്ങൾ ഒന്നും വേണ്ട. ഹിന്ദുവിന്റെ ഒരു വിജയവും അഡ്രസ് ചെയ്യാൻ സാധ്യമല്ല. പത്മനാഭസ്വാമി ക്ഷേത്രം ഗുരുവായൂർ മോഡലിൽ ഭരണമാക്കണം എന്നാ പറഞ്ഞത്. കാരണം ഗുരുവായൂർ മോഡല് സംഗതി കൊള്ളാവുന്ന മോഡലാ. കാരണം പഴയ മേയർമാരെയും
മന്ത്രിസ്ഥാനം കിട്ടാത്ത താപ്പാനകളെ ഒക്കെ കൊണ്ടുപോയി തളയ്ക്കാനുള്ളതാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ്. കോഴിക്കോട് മേയറായിരുന്ന തോട്ടത്തിൽ രവീന്ദ്രൻ സാറായിരുന്നില്ലേ ഗുരുവായൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്? അങ്ങനെ പഴയ താപ്പാനകളെയും മന്ത്രിസ്ഥാന മോഹികളെയും MLA മറ്റേ മേയർമാരെയും ഒക്കെ കൊണ്ടുപോയി തളയ്ക്കാൻ ദേവസ്വം ബോർഡ് ഉപയോഗിക്കുമ്പോൾ ഗുരുവായൂർ മോഡലിൽ ഭരിക്കണമെന്ന് പറയുന്നു. ആ ഗുരുവായൂർ മോഡലിനെ പറ്റി ഞങ്ങൾ ചോദിക്കട്ടെ. ക്ഷേത്ര മോഡലല്ല ഗുരുവായൂർ ക്ഷേത്രം. നിങ്ങളൊക്കെ ഭരിക്കുന്നു ദേവസ്വം മോഡൽ, ഞാൻ മുമ്പ് എന്ന് പറഞ്ഞ് ഞങ്ങൾ ആളുകളെ വിളിക്കുന്നു. ഗുരുവായൂർ എന്ന സ്ഥലത്തിന്റെ എല്ലാ ഐശ്വര്യവും എല്ലാ കേന്ദ്രവും ഗുരുവായൂർ ക്ഷേത്രമുണ്ട്. പക്ഷേ ഗുരുവായൂർ നിയോജക മണ്ഡലമുണ്ട്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ. പക്ഷെ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട് ഗുരുവായൂർ അമ്പലത്തിന് കയറാൻ പറ്റുന്ന ഒരു MLA ഗുരുവായൂരിന്ന് ജയിച്ചിട്ടില്ല, നിർത്തിയിട്ടില്ല ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികള്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവൻ ആളെ കിട്ടും. ഒരു പഴയ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിർത്തിക്കൂടെ? ഗുരുവായൂർ MLA ആയിട്ട് CPM കഴിയില്ലേ? കോൺഗ്രസിന് കഴിയില്ലേ? കോൺഗ്രസ്സുകാര് തല പുകഞ്ഞ് ചിന്തിച്ചിട്ട് സീറ്റ് തർക്കം നോമിനേഷൻ കൊടുക്കുമ്പോഴും കൂടി തീർന്നിട്ടുണ്ട്. ഓരോ മണ്ഡലത്തിലും 10 ആളും 12 ആളും കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരു മത്സരമില്ലാത്ത മണ്ഡലമായിരുന്നു ഗുരുവായൂര്. കാരണം രാജയെ മുസ്ലിം ലീഗിന് കൊടുത്തു. മുസ്ലിം ലീഗ് ഗുരുവായൂര് ഭരിച്ചില്ലെങ്കിൽ സംഗതി ശരിയാവുമോ? ഗുരുവായൂര് മണ്ഡലം മുസ്ലിം ലീഗിന് മാറ്റിയെത്തത് അത് ആദ്യമേ കോൺഗ്രസ് കൊടുത്തു. ഒട്ടും പിന്മാറിയില്ല മതേതരക്കാരായ CPM. അവര് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ലേ? ആദ്യം തന്നെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു ഗുരുവായൂര്. അവര് വളരെ ഗഹനമായി ചിന്തിച്ചപ്പോ ആളെ കിട്ടി. വഖഫ് ബോർഡ് ചെയർമാനായിരുന്നു അബ്ദുൽ ഖാദർ. ദേവസ്വം ബോർഡ് ചെയർമാനായിട്ട് കിട്ടിയില്ല. ദേവസ്വം ബോർഡിന്റെ ആളുകളിൽ ഗുരുവായൂര് ഭരിക്കാം, വഖഫ് ബോർഡ് ചെയർമാൻ അല്ലെങ്കിൽ പിന്നെ ആരാ ഗുരുവായൂര് ഭരിക്കുക? ഇതാണ് സ്ഥാനാർത്ഥി നിർണയം. ഇവരാണ് മതത്തെ പറ്റി പറയുന്നത്, ഇവരാണ് പത്മനാഭസ്വാമിയുടെ സമ്പത്തിനെ പറ്റി പറയുന്നത്. ഗുരുവായൂർ MLA ഗുരുവായൂര് ക്ഷേത്ര കാര്യങ്ങളിൽ പലതിലും അഭിപ്രായം പറയാൻ സാധിക്കും. അവിടുത്തെ ഭൂമി ഏറ്റെടുപ്പ് നടക്കുന്നു, പല വിജയങ്ങളും നടക്കുന്നു. കഴിയുമോ MLA അകത്തൊന്ന് കിടക്കാൻ? എന്റെ ഇങ്ങനെ ഏത് മതമില്ലെന്ന് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിന് മതമില്ലെന്ന് പറയാം. പക്ഷെ ഓരോ സ്ഥലത്തും ആളെ നോക്കി നിർത്തുമ്പോൾ എന്തുകൊണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് കിടക്കുന്ന ഒരു MLA അവിടെ ഉണ്ടാകണമെന്ന് ഈ രണ്ട് മുന്നണികളും തീരുമാനിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെയാണ് ഇവർക്കൊക്കെ, ഇതാണ് ഗുരുവായൂർ മോഡൽ. അല്ലാതെ ക്ഷേത്രമല്ല, ഇതാണ് ഗുരുവായൂർ മോഡൽ. ശബരിമല ഉൾക്കൊണ്ടെന്ന സ്ഥലമാണെങ്കിൽ അവിടെയും ക്ഷേത്രത്തിനകത്ത് അവരെ പറഞ്ഞ വിലക്കിന്റെ അകത്തൊരു പ്രശ്നമില്ല. ഏതായാലും ക്ഷേത്ര വിശ്വാസിയായ MLA വരാതിരിക്കാൻ പരമാവധി ഗുരുവായൂരാണെങ്കിലും ക്ഷേത്രത്തിനകത്ത് കിടക്കാനുള്ള MLA പാടില്ല. ഇതെല്ലാം തൽക്കാലം സംഭവിക്കുന്നതല്ല എന്ന് നമുക്കൊക്കെ നമ്മൾ അന്നം തിന്നുന്ന ബുദ്ധി വെച്ചാൽ ഇതൊക്കെ ആസൂത്രിതമാണ് എന്ന് തിരിച്ചറിയാൻ പാഴൂര് പടിപ്പരെ പോയിട്ട് വാരി വെച്ച് നോക്കുമെന്നും വേണം. അപ്പൊ ക്ഷേത്രങ്ങൾ കീഴ്പ്പെടുത്തുകയും രാഷ്ട്രീയമായ ഒരു സമാജത്തെ തന്നെ ഇല്ലാതാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ അവിടെയാണ് ഹിന്ദുവിന്റെ ആത്മാഭിമാനം ഉണർന്നത്. നമുക്ക് മാത്രമായിട്ട് എന്തുകൊണ്ട് രാഷ്ട്രീയ അവകാശങ്ങളില്ല, പൗരാവകാശങ്ങളില്ല, മനുഷ്യ അവകാശങ്ങളില്ല? ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്നവർക്ക് ഹിന്ദുക്കൾക്ക് പൗരാവകാശങ്ങളില്ല. ഒരു മുസൽമാന് അവൻ ഏത് ഇഷ്ടമുള്ള വിധത്തിൽ അവരുടെ ഏത് സംഘടനകൾ ഉൾപ്പെടാം, അവരുടെ ഏത് പരിപാടിയിൽ കൊള്ളാം. പക്ഷെ ഹിന്ദുവാണോ പാർട്ടിയുടെ വിലക്കൊണ്ട്? പാർട്ടിയോട് ചോദിക്കണം, പാർട്ടി പറയുന്നതിനനുസരിച്ച് പാർട്ടി കണ്ണൊരുക്കിയ ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഇവിടെ നിന്ന് ചിന്തിക്കുക, നമ്മള് ഇതിന്റെ മുന്നിലൊന്ന് വരണമെന്ന് ആവേശത്തോടെ ഇടയ്ക്കെങ്കിലും ഒന്ന് വന്ദേ മാതരം എന്ന് മുഴക്കണമെന്ന്. ഉള്ളില് മോഹത്തോട് കൂടി നിൽക്കുന്ന എത്ര രാഷ്ട്രീയക്കാർ പുറകില് സ്വന്തം ശരീരവും മുഖവും മറച്ചു വെച്ചിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് ഗതികേട് കൊണ്ട്. ചിന്തിച്ചു നോക്കാം, ആരുണ്ടാക്കി ഈ ഗതികേട്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ. ഒരു മുസൽമാൻ അവന്റെ എല്ലാ വികാരങ്ങളും മാനിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആകാമെങ്കിൽ, ഒരു ക്രിസ്ത്യാനിക്ക് അവന്റെ എല്ലാ വികാരങ്ങളും മാനിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് ആകാമെങ്കിൽ, എന്റെ ഹിന്ദുവിന് മാത്രം പറ്റാത്തത്? ഹിന്ദു കമ്മ്യൂണിസ്റ്റ് ആകണമെങ്കിൽ, ഹിന്ദു കോൺഗ്രസ്സുകാരനാകണമെങ്കിൽ ആദ്യം മതം ത്യജിക്കണം, മതത്തെ പറ്റിയുള്ള ബഹുമാനം കളയണം. രാത്രി പാതിരയ്ക്ക് സമുദായ സംഘടനകളുടെ അടുത്ത് ചെല്ലും, അത് ശരിയാണ്. രാത്രി പാതിരയ്ക്ക് തെരഞ്ഞെടുപ്പെടുത്താൽ ഈ രാഷ്ട്രീയക്കാരൊക്കെ സമുദായ സംഘടനകളെ തേടി വരും, ആശീർവാദം മേടിക്കും, പിന്തുണ മേടിക്കും. പക്ഷെ ജയിച്ചു കഴിഞ്ഞാലോ? ജയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു കൂട്ടരെ അവരറിയൂല്ല, അവരൊക്കെ ഇവരിൽ ആരുടെയും പ്രതിനിധിയല്ല. അല്ലെങ്കിലും പണ്ട് രാത്രിയിലെ ബന്ധത്തിന് വലിയ നിയമ സാധ്യതയൊന്നുമില്ലല്ലോ. അതിന്റെ പാരമ്പര്യ അവകാശമൊന്നുമില്ല, അതിന്റെ പാരമ്പര്യ അവകാശം ചോദിച്ചിട്ട് കാര്യമില്ല. അപ്പൊ ഇതുപോലെ രാത്രിയിലെ അവിഹിത സന്തതികളാകാൻ മാത്രമാണോ ഹൈന്ദവ സമാജത്തിന് വിധിക്കപ്പെട്ടിട്ടുള്ളത്? സമുദായ സംഘടനകൾ അതിനുള്ളതാണ്. രാത്രി നട്ടപ്പാതിരെ നേരത്തെ ചൊല്ലു, ബാക്കിയൊക്കെ പരസ്യമായി വിളിച്ചുകൂട്ടുന്നു. നിങ്ങളുടെ ആവശ്യമുണ്ട്, നിങ്ങൾ
വേണ്ടി ഞങ്ങളുണ്ട്. ഞങ്ങൾ എന്ത് വേണമെങ്കിൽ പറയാം എന്ന് പറഞ്ഞ് ഇസ്ലാമിക സംഘടനകളെയും ക്രൈസ്തവ സംഘടനകളെയും കൂടെ കൂട്ടാൻ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞത് വീണ്ടും ചോദിക്കട്ടെ, ഹിന്ദുക്കൾ രണ്ടാമത്തെ മക്കളാ അല്ലെങ്കിൽ എവിടെയെങ്കിലും മറ്റേ വെള്ളത്തിൽ ഒലിച്ചു വരുമ്പോ പിടിച്ചു വെച്ചതാണ്? ഈ നാടിന്റെ മക്കളാണ്, പൗരാവകാശങ്ങളുള്ള, മനുഷ്യാവകാശങ്ങളുള്ള, ധാർമ്മികമായി ഇവിടെ തന്നെ ജീവിക്കാൻ അവകാശമുള്ള ഒരു ജനത. എത്ര നാള് ആക്ഷേപവും അധിക്ഷേപവും ഈ രാഷ്ട്രീയക്കാരുടെ കേട്ടുകൊണ്ട് മുന്നോട്ട് പോകും? രാഷ്ട്രീയക്കാർ ഇങ്ങനെ ഒരു വഴിക്ക് ഇവരുടെ മുഴുവൻ പിന്തുണ കൊണ്ട് മതമൗലികവാദികൾ കളിക്കുന്ന പേക്കൂത്തുകൾ നമ്മുടെ എല്ലാ ക്ഷമയ്ക്കും അപ്പുറത്താണ്. അതിന് രാഷ്ട്രീയക്കാർ കൂട്ട്. നമുക്കറിയാം ഈ മണ്ണ് ഭൂപരിഷ്കരണം നടത്തിയ മണ്ണ്, ഇപ്പോഴും പറയുന്ന ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണം നടത്തിയ മണ്ണ്, സമ്പന്നന്റെ മുഴുവൻ ഭൂമിയും പിടിച്ചെടുത്തു എന്ന് അവകാശിക്കും അവകാശപ്പെടുമ്പോ, പാവപ്പെട്ടവർക്ക് കൊടുത്തു എന്ന് അവകാശപ്പെടുമ്പോ, ആ രാഷ്ട്രീയ പാർട്ടികളോട്, രാഷ്ട്രീയ യജമാനന്മാരോട് ഞങ്ങളൊന്ന് ചോദിക്കട്ടെ, എങ്ങനെയാ ഞങ്ങൾ ചത്ത കടക്കാൻ പോലും സ്ഥലമില്ലാത്തവരായിട്ട് മാറിയത്? പല സ്ഥലങ്ങളിലൊരു ശ്മശാനം പോലും ഇല്ലേതുവിന്? ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയുടെ സമ്പത്തുണ്ടായിരുന്ന ഹൈന്ദവ സമാജത്തിന് ഒരു ശ്മശാനമെങ്കിലും ബാക്കി വെക്കാമായിരുന്നില്ല? എല്ലാ പഞ്ചായത്തിനും കൂടുതൽ ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങൾ ഭൂമാഫിയകല്ല, ഞങ്ങൾക്ക് ആയിരക്കണക്കിന് ഏക്കർ ഭൂമി വേണ്ട, റബ്ബർ എസ്റ്റേറ്റ് വേണ്ട, ഞങ്ങൾ അങ്ങാടികൾ വിലയ്ക്ക് വാങ്ങാൻ വരുന്നില്ല. അങ്ങാടികളിൽ നിന്ന് ഞങ്ങളെ പേടിപ്പിച്ചും പീഡിപ്പിച്ചും ഓടിക്കുമ്പോൾ ഒരു പക്ഷേ ഞങ്ങൾ പ്രതികരിച്ചേക്കും. അത് ഏത് അങ്ങാടിയാണെങ്കിലും ഹിന്ദുവിന് അങ്ങാടിയിൽ പാടില്ല എന്ന് അലിഖിതമായ നിയമം വെച്ചുകൊണ്ട് അങ്ങാടികളിൽ ഹിന്ദുവിന്റെ നാമമാത്രമായ കച്ചവടമെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതൊഴിപ്പിക്കാൻ ആരെങ്കിലും വിചാരിച്ചാൽ അവിടെ ഒരു പക്ഷേ ഹൈന്ദവ സമാജത്തിന് പ്രതികരിക്കേണ്ടി വരും, പ്രതിഷേധിക്കേണ്ടി വരും. അതല്ലാതെ ഭൂമാഫിയാകാനോ കോടികൾക്ക് ഭൂമി ഇതിലൊന്നും ഞങ്ങളില്ല. ചത്ത കടക്കാനുള്ള ആറടി മണ്ണ് അത് കഴിഞ്ഞ് അനുവദിക്കാൻ എന്നിവിടുത്തെ വ്യവസ്ഥയ്ക്ക് സാധിക്കും? എല്ലാ പഞ്ചായത്തിലും എന്റെ ഒരു ശ്മശാനം വരാത്തത്? ഭൂമി പിടിച്ചെടുത്തവർക്ക് അവകാശമുണ്ട്, ക്ഷേത്രഭൂമി പിടിച്ചെടുത്തവർക്ക് അവകാശമുണ്ട്, ഇവിടുത്തെ തറവാടുകളുടെ ഭൂമി പിടിച്ചെടുത്തവർക്ക് അവകാശമുണ്ട്. നിങ്ങൾക്കടുത്തല്ലേ ഇരിക്കുക? ആ പാവപ്പെട്ട കുട്ടികൾ മരിച്ചപ്പോ ഒരു വ്യക്തി തരേണ്ടി വന്നു രണ്ട് സെന്റ് സ്ഥലം, ഒരു വ്യക്തി സമർപ്പിച്ച രണ്ട് സെന്റ് സ്ഥലത്ത് നമുക്ക് അവരെ അടക്കേണ്ടി വന്നു, സ്മാരകം കെട്ടേണ്ടി വന്നു. ഇതൊക്കെ ഈ സംഗതിയിലൊക്കെ നമുക്ക് എവിടെ കൊണ്ടുപോയി ഒതുക്കാൻ സാധിക്കും? ചത്ത കിടക്കാൻ സ്ഥലമില്ലാത്തോണ്ട് മതം മാറിക്കൊണ്ട് ഹിന്ദു ഉണ്ട് ഈ മതേതര രാജ്യത്തിൽ. We the people of India do hereby adopt and give to ourselves എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടനയ്ക്കകത്ത് ചത്ത കിടക്കാൻ സ്ഥലമില്ലാത്തോണ്ട് മതം മാറിക്കൊണ്ട് ഹിന്ദു, ചത്ത കിടക്കാൻ വേണ്ടി അടുക്കള മാറ്റുന്ന ഹിന്ദു. ഇതൊക്കെ നഗ്നമായ യാഥാർത്ഥ്യമാണ്. ആരുടെ മണ്ണെങ്കിലും അവന് കൊടുത്തുള്ളൂ, കൂടുതൽ ഒന്നും ചോദിക്കുന്നില്ല. തൽസനാമ സഭയുടെ 100,000 കോടിക്ക് അവകാശം പറയുന്നവർ ഞങ്ങളുടെ സ്ഥലം വേണ്ടേ നിങ്ങൾക്ക്? ഇതെങ്കിലും കൊടുത്തുള്ളൂ, വേണ്ട വിധത്തിൽ തന്നെ അടക്കാൻ ഒരാറടി മണ്ണ് എന്റെ ഏകദേവ സമാജത്തിന്. കോഴിക്കോട് മാവൂർ റോഡ് ഹിന്ദു ഒരു ശ്മശാനമുണ്ട്, മാവൂർ റോഡ് ശ്മശാനമുണ്ട്. ആ ശ്മശാനത്തിന്റെ ഒത്ത നടുക്കുകൂടി കോർപ്പറേഷൻകാർക്ക് വഴി കെട്ടിയിട്ട് മറ്റു പലർ പലർക്കും ഉപകാരം ചെയ്തു കൊടുക്കാൻ ഹിന്ദുവിന്റെ നെഞ്ചത്ത് കൂടി ചത്ത കിടക്കാൻ തൊഴിലും അടക്കിയതിന് മുകളിലൂടെ മാവൂർ റോഡ് ശ്മശാനത്തിലൂടെ രേഖാപരമായ ശ്മശാനത്തിന്റെ നടുക്കുകൂടി കോർപ്പറേഷൻ റോഡ് പണിയുന്നു, കെട്ടിയെടുക്കുന്നു. പറഞ്ഞ ന്യായം ആ ശ്മശാനം കോർപ്പറേഷന്റെ ആണെങ്കിൽ അത് എന്താ ചെയ്യേണ്ടത് കോർപ്പറേഷൻ അറിയാവുന്നതാണ്. ശ്മശാനം കോർപ്പറേഷനാണെങ്കിൽ എന്താ ചെയ്യേണ്ടത് കോർപ്പറേഷൻ അറിയാവുന്നതാണ്. കെട്ടിയെടുത്ത് നമ്മൾ കൊടുത്തിട്ടു, അതിന് സംശയമൊന്നുമില്ല. കെട്ടിയെടുത്തത് കൊടുത്തു, ഇനിയും കെട്ടാൻ വന്നാൽ ചില കെട്ടവർ എടുക്കേണ്ടി വരും നമുക്ക്, അതിന് സംശയമൊന്നുമില്ല. ഇപ്പൊ കെട്ടിയത് കൊടുത്തു, ഇനിയും കെട്ടാൻ വന്നാൽ കെട്ട. ഇതിനെ നമ്മൾ സമരം നടത്തുന്നത് ചത്ത കിടക്കാനുള്ള സ്ഥലത്തിന്. നഗ്നമായ യാഥാർത്ഥ്യം എത്ര നഗ്നമായ സത്യമാണ് നമ്മൾ കാണുന്നത്. വേറെ ഉത്തരവല്ല, ചത്ത കിടക്കാൻ സ്ഥലത്തിന് നാലി കന്യക്ക് 10 റുപ്പികയ്ക്ക് ഇതിനു വേണ്ടി ഹൈന്ദവ സമാജം റോട്ടിലിറങ്ങുന്നത്. കടക്കാനുള്ള സ്ഥലത്തിന് നഗ്നമായ യാഥാർത്ഥ്യം എത്ര നഗ്നമായ സത്യമാണ് നമ്മൾ കാണുന്നത്. വേറെ ഉത്തരവല്ല, ചത്ത കിടക്കാൻ സ്ഥലത്തിന് നാലി കന്യക്ക് 10 റുപ്പികയ്ക്ക് ഇതിനു വേണ്ടി ഹൈന്ദവ സമാജം റോട്ടിലിറങ്ങുന്നത്. കേൾക്കോലും പറയുന്ന ഇവിടുത്തെ രാഷ്ട്രീയ പക്കാര്, ഇവിടുത്തെ ഭരണകൂടങ്ങള് എന്നെ യാഥാർത്ഥ്യത്തെ കാണും. മറ്റൊന്നിനും വേണ്ടിയല്ല, ഹിന്ദു മതം ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടിയല്ല, ഒരു മുസൽമാനി ഒരു ക്രിസ്ത്യാനി മതം മാറ്റാൻ വേണ്ടിയല്ല. അതൊക്കെ ദൈവം നോക്കിയപ്പോഴും ഏത് മതത്തിലും ആളെ ചേർക്കേണ്ട പണി ദൈവത്തിനറിയാം. നമ്മളാര് കമ്മീഷൻ ഏജന്റുമാരായിട്ട് ഇറങ്ങണ്ട, ആരെയും മതം മാറ്റാനല്ല, ആരുടെ വിശ്വാസം ചോദ്യം ചെയ്യാനല്ല. ഖുറാനോ ബൈബിളോ ഒന്നും ഞങ്ങൾ പരാമർശ വിഷയം
ആർക്കുമില്ല. കാരണം നമുക്ക് നമ്മുടെ ഗ്രന്ഥം തന്നെ പഠിച്ചെത്തുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരിലേക്ക് നോക്കിപ്പോണത്? അതിന് ഗുണമുണ്ടായാലും ദോഷമുണ്ടായാലും അവരനുഭവിക്കും. നമുക്കതിനെ പറ്റി അല്പം പോലും ആശങ്കയില്ല, അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നുമില്ല. പക്ഷേ ഒന്നുണ്ട്, ഖുറാനും ബൈബിളിൽ നമ്മൾ വിടുമ്പോ നമ്മുടെ ഗ്രന്ഥങ്ങളെ വിടാൻ, നമ്മുടെ ഈശ്വരന്മാരെ വിടാൻ ഈ ഇട്ട പാലത്തിൽ അവർക്കും ബാധ്യതയുണ്ട്. നമ്മൾ അങ്ങോട്ട് ബഹുമാനത്തോടുകൂടി കാണുമ്പോൾ, മതഗ്രന്ഥങ്ങളെ ആദരിക്കുമ്പോൾ, മതമൂല്യങ്ങളെ ആദരിക്കുമ്പോൾ, ആ ആദരവ് ഹിന്ദു സമാജത്തിന് അർഹതപ്പെട്ടതാണ്. ഓരോ സ്ഥലങ്ങളിലും ഹിന്ദുവിന്റെ ആരാധനയെ, ഹിന്ദുവിന്റെ ഈശ്വരന്മാരെ അവഹേളിക്കുമ്പോൾ അത് സഹിക്കാൻ ചിലപ്പോ ചിലർക്കെങ്കിലും കഴിഞ്ഞില്ല എന്ന് വരും. അത് മതേതരത്വം ജയിക്കുന്നതല്ല, ഗതി കെട്ടിട സ്വന്തം തള്ള ചീത്ത പറഞ്ഞേട്ടാൽ, സ്വന്തം തള്ളയെ വ്യഭിചാരി എന്ന് വിളിക്കുന്നേട്ടാൽ ആരുടെ ആണത്തോ ഉയരാതിരിക്കുക. സ്വന്തം മതഗ്രന്ഥങ്ങളെ, സ്വന്തം മതമൂല്യങ്ങളെ റോട്ടിലിട്ട് അവമാനിക്കുമ്പോ, ചവിട്ടി തേക്കുമ്പോ ചിലരുടെയെങ്കിലും ആണത്ത് ഉയരും. അത് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പക്ഷെ ഭരണാധികാരികൾ അപ്പോഴും ഹിന്ദുവിന്റെ മണ്ടക്കെ കയറിയുള്ളൂ. ഇനിയെ പ്രതികരിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെടുന്നു. ഇന്ന് തളിപ്പറമ്പിലെ ഹിന്ദു ഐക്യവേദിയുടെ കമ്മിറ്റി രൂപീകരിച്ചു. ഹിന്ദു സമാവേശത്തിന്റെ ഏറ്റവും നല്ല ഫലം എന്ന് പറയുന്നത് ഇവിടെ ഹിന്ദു ഐക്യവേദി രൂപം കൊണ്ടുവരുന്നു. ഇവിടുത്തെ ഹൈന്ദവ വിഷയങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഹിന്ദു ഐക്യവേദി രൂപം കൊണ്ടുകഴിഞ്ഞു. എന്തുകൊണ്ട്? രാഷ്ട്രീയമായി ചിന്തിച്ചിരുന്ന തളിപ്പറമ്പുകാർ, രാഷ്ട്രീയത്തിൽ ജനിച്ച് രാഷ്ട്രീയത്തിൽ വളരുന്ന തളിപ്പറമ്പുകാർ എന്ത് ഇങ്ങനെയൊന്ന് ചിന്തിച്ചത്? ചിന്തിച്ചില്ലെങ്കിൽ നമ്മൾ ഇല്ല എന്ന തിരിച്ചറിവില് സോണിയാഗാന്ധി അധ്യക്ഷയായിട്ടുള്ള നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഒരു ബില്ല് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്, ഒരു ഹിന്ദു മാരണ ബില്ല്. അതിന് മറ്റൊരു പേരില് വേഷമെന്നുള്ള പേരൊക്കെ ഉണ്ട്, പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ്. ഇനി എന്തുകൊണ്ട് ബ്രാക്കറ്റ് എനിക്ക് മുഴുവൻ പഠിച്ചേക്കാൻ കിട്ടില്ല. ഏതായാലും ഹിന്ദു മാരണ ബില്ല് എന്നതിനെ പറയാം. ആ മാരണ ബില്ല് സോണിയാഗാന്ധി അധ്യക്ഷയായിട്ടുള്ള കമ്മിറ്റി തയ്യാറാക്കി കഴിഞ്ഞു. അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അത് അവതരിപ്പിക്കും. അത് പാസ്സായാൽ പിന്നെ ഹിന്ദു എന്ന് പറഞ്ഞൊരു വിഭാഗം ഇവിടെ ഉണ്ടാകില്ല, ഉണ്ടാകാൻ ഇവിടുത്തെ വ്യവസ്ഥിതി അനുവദിക്കില്ല. സാമുദായിക ലഹളകൾ തടയാനെന്ന പേരിൽ ഹിന്ദുവിന്റെ മണ്ടയ്ക്ക് കയറാനുള്ളതാണ് ആ ബില്ല്. ആ ബില്ല് നമ്മുടെ സമാജത്തെ രണ്ട് വിഭാഗമാക്കുന്നു. ഗ്രൂപ്പുകൾ എന്ന് പറഞ്ഞൊരു വിഭാഗം, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞ മറ്റൊരു വിഭാഗം. ഈ ഗ്രൂപ്പിന് മൈനോറിറ്റിയാണ്. മുസൽമാന് ക്രിസ്ത്യാനിയും ഒക്കെ അടങ്ങുന്ന മൈനോറിറ്റി, ന്യൂനപക്ഷങ്ങൾ മാത്രം ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന് വേണ്ടി മാത്രമാണ് നിയമങ്ങൾ. ഇവിടെ നാളെ ഈ ഗ്രൂപ്പിൽപ്പെട്ട, അതായത് മുസൽമാനോ ക്രിസ്ത്യാനിയോ ആയ ഒരു യുവതിയെ ആരെങ്കിലും ഒന്ന് മോശമായ അർത്ഥത്തിൽ നോക്കി എന്ന് ആ സ്ത്രീക്ക് തോന്നിയാൽ, ചെയ്യണ്ട, നോക്കി എന്ന് ആ സ്ത്രീക്ക് തോന്നിയാൽ, അവര് പരാതി കൊടുത്താൽ ലോട്ടറി അടിച്ച വട്ടാണ്. 500,000 നഷ്ടപരിഹാരം. 500,000 കുടുംബത്തവർക്ക് എന്തും പറഞ്ഞിറങ്ങാവുന്ന ഒരു അവസ്ഥ. കാരണം ഉറുപ്പി 500,000 കിട്ടും. ഹിന്ദു പീഡിപ്പിച്ചു എന്നറിഞ്ഞാൽ, ഹിന്ദു പീഡിപ്പിച്ചു എന്നറിഞ്ഞാൽ ഭൂരിപക്ഷത്തിൽപ്പെട്ടവർ, ഈ ഗ്രൂപ്പിൽപ്പെട്ട ഒരാള് മാനസികമോ ശാരീരികമോ ആയി പീഡിപ്പിച്ചാൽ, ദുരുദ്ദേശത്തോടുകൂടി പെരുമാറിയാൽ, അതൊക്കെ സ്ഥാപിക്കാൻ വക്കീലന്മാരുടെ ബുദ്ധിയല്ലേ, പെരുമാറിയാൽ ജാമ്യമില്ലാത്ത വകുപ്പിൽ അകത്ത് കിടക്കാം. സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടും. സർക്കാർ 500,000 രൂപ 15 ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്നാണ്. ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞാൽ 15 ദിവസത്തിനുള്ളിൽ 500,000 രൂപ. ഹിന്ദു സ്ത്രീയെ 200 ആൾ കൂടി ബലാത്സംഗം ചെയ്താലോ? ഐപിസിയിലും എല്ലാം ഉണ്ടെങ്കിൽ വേണേപ്പിടിച്ച് ശിക്ഷിക്കാം. നഷ്ടപരിഹാരം കിട്ടില്ല. അതേസമയം മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആണ് പേടിപ്പിക്കപ്പെട്ടതെങ്കിൽ നോക്കിയ 500,000 ഇത്രയും റേറ്റ് ആക്കാനാണ്. നോക്കിയ 500,000 ചിന്തിച്ചു നോക്ക. ഒന്നും ചെയ്യണ്ട, നോക്കിയാൽ 500,000. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരോട്, ഈ ഹൈന്ദവ സമാജത്തോട്, ഇവിടുത്തെ മാതൃത്വത്തിനൊന്ന് ചോദിക്കാനുണ്ട്. ഞങ്ങളുടെ മാന്യതയ്ക്ക്, ഞങ്ങളുടെ ചാരിത്ര്യത്തിന് പുല്ല് വിലയിടുന്ന സോണിയാഗാന്ധിയുടെ പിന്നിനെ കയറി ആദ്യക്കറിഞ്ഞറിയാൻ സാധിച്ചോ? ഹിന്ദുവിനു കൊണ്ട് മാന്യത, ഹിന്ദു സ്ത്രീക്കുണ്ട് ചാരിത്ര്യം, അവൾക്കുമുണ്ട് അഭിമാനം. അതിന് വിലയിടാൻ സോണിയാഗാന്ധിക്കായോ? അതിന് വിലയിടാൻ നാഷണൽ അഡ്വൈസറി കമ്മിറ്റിക്കായോ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ മാർക്സിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ബി ജെ പി ആയിക്കോട്ടെ, ഇവിടുത്തെ ഹൈന്ദവ മാതൃത്വം ചോദിക്കുന്നു. കഴിയുമോ നിങ്ങൾക്കത് തടയാം? ഹിന്ദു സ്ത്രീയുടെ മാനത്തിന് വിലയില്ല എന്ന്, മതം മാറിപ്പോയാൽ ഇനി ബലാത്സംഗം നടക്കാൻ വേണ്ടി ഞങ്ങൾ മതം മാറ്റണോ? നടന്നോ എന്ന് തീരി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിമാനത്തിന് വിലയില്ല, ഞങ്ങൾ മതം മാറണോ? മതേതര രാജ്യത്തിന് എഴുതി പിടിപ്പിച്ചതാണിത്. സ്ത്രീകളെല്ലാം ഒരുപോലെയല്ലേ? സ്ത്രീത്വം ഒരുപോലെയല്ലേ? കമ്മ്യൂണൽ വയലൻസ്, വർഗീയ ലഹളയില് ന്യൂനപക്ഷങ്ങൾ കൊല ചെയ്യപ്പെട്ടാൽ ഒരു മാസത്തിനുള്ളിൽ 10,00,000 രൂപ, ഒരു മാസത്തിനുള്ളിൽ പത്ത്
ഹൈന്ദവ സമാജത്തിനോ അത് വേണമെങ്കിൽ അപ്പൊ വല്ലതും തോന്നിയാ കൊടുക്കാൻ, കൊടുത്തില്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. കാരണം എവിടെ വ്യവസ്ഥയില്ല. സൗദി അറേബ്യയുടെ കോടതിയിൽ ബലവിവര പട്ടിക അനുസരിച്ചിട്ടാ ശിക്ഷ വിധിക്കാന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നഷ്ടപരിഹാരമൊക്കെ വിധിക്കാന്ന്. കാരണം ഒരു അപകടത്തിലോ അല്ലെ ഒരു കൊല നടന്ന ഒരു മരിച്ചത് മുസ്ലിം യുവാവാണെങ്കിൽ വലിയ തുക കിട്ടും നഷ്ടപരിഹാരം. മുസ്ലിം യുവതിയാണെങ്കിൽ തൊട്ട് താഴെ, ക്രിസ്ത്യൻ യുവാവാണെങ്കിൽ അതിന്റെ താഴെ, ക്രിസ്ത്യൻ യുവതിയാണെങ്കിൽ അതിന്റെ താഴെ. ഒരു വിലയില്ലാത്തത് ഹിന്ദുക്കൾക്ക്, ഒരു വിലയില്ലാത്ത നഷ്ടപരിഹാരത്തിന് ആ വില ലിസ്റ്റിൽ അവസാനാണ്. ഇത് സൗദി അറേബ്യയാണോ? ഇത് സൗദി അറേബ്യയാണോ? വന്ദേ മാതരം എന്ന ആർത്ത് വിളിച്ച് എന്റെ നിങ്ങളുടെ പൂർവികരിൽ എന്തിന് വെടിയുണ്ട യേശു വാങ്ങിയത്? ഇതിന് സൗദി അറേബ്യ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതിന്റെ ഹിന്ദുവിന്റെ ജീവന് വിലയില്ല എന്ന് പറയാൻ കഴിവരത്തി കിടന്ന് ആടിയത് ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പൂർവികര് കഴിവരത്തി കിടന്ന് ആടിയത് അവരുടെ പിന്തുണമുറക്ക് ഈ മണ്ണിന് വിലയില്ല എന്ന് പറയാനാണോ? മുസൽമാനോ ക്രിസ്ത്യാനിക്കോ ആനുകൂല്യം കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷെ എന്തിന് മതം നോക്കി ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു? ഇനി അവരെ കുറ്റവിചാരണ നടത്താൻ പോലീസുകാര് മറ്റേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ശാരീരികമായോ മാനസികമായോ അവരെ പീഡിപ്പിക്കാൻ പാടില്ല. ഹിന്ദുക്കളെ വേണമെങ്കിൽ മൂന്നാം മുറ ഉപയോഗിക്കാം, ഉരുക്കിക്കൊല്ലാം, നഖം പറിച്ചെടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ന്യൂനപക്ഷമാണെങ്കിൽ ശാരീരികമോ മാനസികമോ ആയി അവരെ ബുദ്ധിമുട്ടിക്കരുത്. കുറ്റവാളികളെ കൊന്ന മക്കളെ താല്പര്യമില്ലെങ്കിൽ ഒന്ന് പറയും, നിങ്ങളാണോ ചെയ്തത്? അല്ല അല്ലേ ചോദിക്കും, നിങ്ങളാണോ ചെയ്തത്? നാളെ ഈ വലിയ നിയമമായ അപ്പോൾ ഗുരുവിനോട് ചോദിക്കാം, മോനെ നിനക്ക് വേദനയൊന്നും പറ്റിയില്ലാലോ ബോംബ് വെച്ചിട്ട്. അഥവാ വേദന പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപരിഹാരം തരാം, അഥവാ വേദന പറ്റിയിട്ടെങ്കിൽ നിങ്ങൾ തലോടിത്തരാം. ഈ ബില്ല് വന്നാൽ നമ്മൾ അജ്മൽ കസബിനോട് ഇപ്പോഴേ തിന്നുമോനെ എന്ന് പറഞ്ഞ നമ്മൾ തീറ്റിക്കൊണ്ടിരിക്കുക അജ്മൽ കസബിനെ. നാളെ നമ്മൾ പൂജ പൂജിക്കും, നമ്മൾ സർവാംഗം പരിശോധിക്കും. അജ്മൽ കസബിന് ഒന്നും പറ്റിയില്ലല്ലോ. ഈ നാട്ടിൽ ഒരു ഏകീകൃത സിവിൽ കോഡ് ഇല്ലാത്തതിന്റെ വിഷം അറിഞ്ഞവരാണ്. ഏകീകൃത സിവിൽ കോഡ് ഇല്ല ഞങ്ങളുടെ നാട്ടില്. എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഒരു നാലഞ്ച് വർഷം മുമ്പ് പോയിട്ട് മതം മാറി ഇസ്ലാം മാറി. അദ്ദേഹം എന്ത് മതവും പഠിച്ചിട്ടില്ല, ഇസ്ലാം മതം പഠിച്ചിട്ടില്ല. എന്നാലും ഒന്ന് മോശം ഒന്നിട്ടില്ല. അതൊന്നുമല്ല, അദ്ദേഹം പോയതെന്താ, ചെറിയ സർക്കാർ ജോലിക്കാരനാണ്. അദ്ദേഹത്തിന് നിലവിലൊരു ഭാര്യയുണ്ട്, ഒന്നും കൂടി ആയാൽ കൊള്ളാം. പക്ഷെ അത് ഹിന്ദു ആണെങ്കിൽ നിലവിലൊരു ഭാര്യ ഇരിക്കുമ്പോ ഒന്നും കൂടെ കെട്ടിയ ജോലി പോകും ഉറപ്പാണ്. കേസാവും കൂട്ടമാകും. മൂപ്പര് കണ്ട വഴി നേരെ പൊന്നാനിക്ക് വേണ്ടി കഴിയുന്നതാണ്. മതം മാറി നാല് വരെ ആകാം, ഒരു കുഴപ്പമില്ല, ഒരു രോഗം പിടിക്കില്ല, ഒരു കേസും ശിക്ഷിക്കില്ല. അങ്ങനെ കൊന്നെത്താൻ വേണ്ടി മതം മാറും. ഇവിടുത്തെ ഹിന്ദുവിന്റെ ജീവന് വിലയില്ല എന്ന് പറയാൻ കഴിവരത്തി കിടന്ന് ആടിയത് ഭാരത സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പൂർവികര് കഴിവരത്തി കിടന്ന് ആടിയത് അവരുടെ പിന്തുണമുറക്ക് ഈ മണ്ണിന് വിലയില്ല എന്ന് പറയാനാണോ? മുസൽമാനോ ക്രിസ്ത്യാനിക്കോ ആനുകൂല്യം കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരല്ല. പക്ഷെ എന്തിന് മതം നോക്കി ഇത്തരത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു? ഇനി അവരെ കുറ്റവിചാരണ നടത്താൻ പോലീസുകാര് മറ്റേ അന്വേഷണ ഉദ്യോഗസ്ഥന്മാര് ശാരീരികമായോ മാനസികമായോ അവരെ പീഡിപ്പിക്കാൻ പാടില്ല. ഹിന്ദുക്കളെ വേണമെങ്കിൽ മൂന്നാം മുറ ഉപയോഗിക്കാം, ഉരുക്കിക്കൊല്ലാം, നഖം പറിച്ചെടുക്കാം, കുഴപ്പമില്ല. പക്ഷേ ന്യൂനപക്ഷമാണെങ്കിൽ ശാരീരികമോ മാനസികമോ ആയി അവരെ ബുദ്ധിമുട്ടിക്കരുത്. കുറ്റവാളികളെ കൊന്ന മക്കളെ താല്പര്യമില്ലെങ്കിൽ ഒന്ന് പറയും, നിങ്ങളാണോ ചെയ്തത്? അല്ല അല്ലേ ചോദിക്കും, നിങ്ങളാണോ ചെയ്തത്? നാളെ ഈ വലിയ നിയമമായ അപ്പൻ ഗുരുവിനോട് ചോദിക്കാം, മോനെ നിനക്ക് വേദനയൊന്നും പറ്റിയില്ലാലോ ബോംബ് വെച്ചിട്ട്. അഥവാ വേദന പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപരിഹാരം തരാം, അഥവാ വേദന പറ്റിയിട്ടെങ്കിൽ നിങ്ങൾ തലോടിത്തരാം. ഈ ബില്ല് വന്നാൽ നമ്മൾ അജ്മൽ കസബിനോട് ഇപ്പോഴേ നമ്മൾ തിന്നുമോനെ എന്ന് പറഞ്ഞ് നമ്മൾ തീറ്റിക്കൊണ്ടിരിക്കുക അജ്മൽ കസബിനെ. നാളെ നമ്മൾ പൂജ പൂജിക്കും, നമ്മൾ സർവാംഗം പരിശോധിക്കും. അജ്മൽ കസബിന് ഒന്നും പറ്റിയില്ലല്ലോ. ഈ നാട്ടിൽ ഒരു ഏകീകൃത സിവിൽ കോഡ് ഇല്ലാത്തതിന്റെ വിഷം അറിഞ്ഞവരാണ്. ഏകീകൃത സിവിൽ കോഡ് ഇല്ല ഞങ്ങളുടെ നാട്ടില്. എനിക്കറിയാവുന്ന ഒരു വ്യക്തി ഒരു നാലഞ്ച് വർഷം മുമ്പ് പോയിട്ട് മതം മാറി ഇസ്ലാം മാറി. അദ്ദേഹം എന്ത് മതവും പഠിച്ചിട്ടില്ല, ഇസ്ലാം മതം പഠിച്ചിട്ടില്ല. എന്നാലും ഒന്ന് മോശം ഒന്നിട്ടില്ല. അതൊന്നുമല്ല, അദ്ദേഹം പോയതെന്താ, ചെറിയ സർക്കാർ ജോലിക്കാരനാണ്. അദ്ദേഹത്തിന് നിലവിലൊരു ഭാര്യയുണ്ട്, ഒന്നും കൂടി ആയാൽ കൊള്ളാം. പക്ഷെ അത് ഹിന്ദു ആണെങ്കിൽ നിലവിലൊരു ഭാര്യ ഇരിക്കുമ്പോ ഒന്നും കൂടെ കെട്ടിയ ജോലി പോകും ഉറപ്പാണ്. കേസാവും കൂട്ടമാകും. മൂപ്പര് കണ്ട വഴി നേരെ പൊന്നാനിക്ക് വേണ്ടി കഴിയുന്നതാണ്. മതം മാറി നാല് വരെ ആകാം, ഒരു കുഴപ്പമില്ല, ഒരു രോഗം പിടിക്കില്ല, ഒരു കേസും ശിക്ഷിക്കില്ല. അങ്ങനെ കൊന്നെത്താൻ വേണ്ടി മതം മാറും. ഏകീകൃത സിവിൽ കോഡ് ഇല്ലാത്തതിന്റെ ഗതികേടാണ് ഇത്. നമ്മൾ അതുവരെ അറിഞ്ഞു
ഏകീകൃത ക്രിമിനൽ കോഡ് നഷ്ടപ്പെടുന്നു. പ്രിവെൻഷൻ ഓഫ് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് എന്ന ഈ ബില്ലിന്റെ നിയമമായ ഏകീകൃത ക്രിമിനൽ കോഡ് നഷ്ടപ്പെടുന്നു. ഹിന്ദുവിനെതിരെ എന്തും ചെയ്യാം, നിലത്തിട്ട് ചവിട്ടിയാൽ, സ്ത്രീകളുടെ മാനം തിരിച്ചു ചിന്തി എറിഞ്ഞാൽ, ഒരു ആങ്ങളയ്ക്ക് മാനത്ത് ഉയരരുത്, ഉയർന്നാൽ അവനെ ശിക്ഷിക്കും, ഉയർന്നാൽ അവനെ ശിക്ഷിക്കും, അവനെ ശിക്ഷിക്കാൻ ഇവിടെ വകുപ്പുണ്ട്. ഹിന്ദു സ്ത്രീയെ തിരിച്ചു ചിന്തി എറിഞ്ഞ് അവനെ ചികിത്സിക്കാൻ ശിക്ഷിക്കാൻ വകുപ്പില്ല. ഹിന്ദുവിനെ മതം മാറ്റാൻ ഏത് നികൃത്ത കർമ്മവും ഉപയോഗിക്കാം. കോളനികൾ തോറും പാഞ്ഞു വരാം, അവരുടെ മാനത്തിന് വിലയിടാം, അവരുടെ വിശപ്പിന് വിലയിടാം. എങ്ങാനും പ്രതികരിച്ച് പോയാൽ അവൻ കുരുങ്ങും, അവന്റെ സ്വത്ത് കണ്ടുകെട്ടതായി അവനെ ജാമ്യമില്ലാത്ത വകുപ്പില് അകത്തിടുന്നു. 1919 ബ്രിട്ടീഷുകാർ റൗലറ്റ് ആക്ട് പാസാക്കിയത് നമ്മൾ കേട്ടിട്ടുണ്ട്. വിചാരണ കൂടാതെ തടവിലിടാൻ റൗലറ്റ് ആക്ട് പാസാക്കിയത് അന്ന് ജാലിയൻ വാലാബാഗിലെ നമ്മുടെ പൂർവികർ നെഞ്ചിൽ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങിയാണ് റൗലറ്റ് ആക്ട് അതിന്റെ പ്രതികെങ്കില് അതേ തോനെയാണ് നമ്മുടെ സ്ഥലങ്ങളിൽ ഓടുന്നതെങ്കിൽ നമ്മൾ തയ്യാറാണ്. ഇങ്ങനെ ഒരു ബില്ല് നിയമമാക്കിയാൽ ഇവിടുത്തെ മുഴുവൻ ഹിന്ദുവും അന്ന് ജാലിയൻ വാലാബാഗിൽ ചോര ഒഴുക്കിയത് പോലെ നെഞ്ചിൽ വെടിയുണ്ട ഏറ്റുവാങ്ങിയിട്ടാണെങ്കിലും ഇനി വരുന്ന തലമുറകളെയെങ്കിലും സംരക്ഷിക്കാനുള്ള ആത്മവീര്യം നമ്മളിൽ ഉണ്ടായെന്ന് നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഒരു വെല്ലുവിളിയായി ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കേട്ടെടുക്കാം. ഹിന്ദുവിനെ കൊന്നെടുക്കാനുള്ള മാരണ ബില്ലാണെങ്കിൽ റെഡി, നെഞ്ച് കാണിക്കാൻ വെടിയുണ്ടകൾ ഏറ്റുവാങ്ങാൻ ഇവിടുത്തെ ഹൈന്ദവ സമാജം തയ്യാറ്. ആ ഘട്ടത്തിലേക്ക് പോകാതിരിക്കാൻ സോണിയാഗാന്ധി അധ്യക്ഷയായിട്ടുള്ള കമ്മിറ്റിയോട് ഞങ്ങള് തീക്കൊല്ലി കൊണ്ട് തല ചൊറിയരുത് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. ആ ബില്ല് കയറി ചവച്ചു കൊട്ടയിൽ ഇട്ടിട്ടില്ലെങ്കിൽ ആ ബില്ലിന്റെ ആളുകൾ ആരൊക്കെയാണോ അവരും അവരുടെ പ്രത്യേക ശാസ്ത്രവും അറബിക്കടലിന്റെ ആഴങ്ങളിൽ കൊണ്ടുപോയി ചവപ്പെട്ടി അവസാനത്തെ ആടി ഓടിക്കാൻ ഭാരതത്തിലെ ഹൈന്ദവ സമാജം ഉണർന്നു. മതേതരത്വത്തിന്റെ പേരിൽ ഒരുപാട് സഹിച്ചവരാണ് നമ്മൾ, ഒരുപാട് ക്ഷമിച്ചവരാണ് നമ്മൾ. രാജ്യത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം പോകുമ്പോൾ വേദനയോട് അതിന് അനുകൂലിച്ചവരാണ് നമ്മൾ. രാജ്യത്തിലെ നിയമങ്ങൾ നമുക്ക് മുന്നിൽ വേദികൾ സൃഷ്ടിക്കുമ്പോൾ വേദനയോട് സഹോദരന്മാരുടെ ഉന്നമനത്തിന് എന്ന് പറഞ്ഞത് സഹിച്ചവരാണ് നമ്മൾ. നമുക്കില്ലാത്ത അവകാശങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അതിനെയും ഉൾക്കൊണ്ടവരാ. ഇനിയും ക്ഷമ പരിശോധിക്കരുത്. അതുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ചിന്തിക്കാം, ആ ബില്ലിനെതിരെയുള്ള പരിശ്രമങ്ങൾ നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങിയില്ലെങ്കിൽ ആ ബില്ല് പാർലമെന്റ് പോലെ കാണരുത്, പാർലമെന്റ് കാണരുത്, പാർലമെന്റിൽ അത് നിയമമാകരുത്. ചതിവിലൂടെ നേടിയ അധികാരത്തിന്റെ ഹുങ്കില് ആ ബില്ല് പാസാക്കാൻ ശ്രമിച്ചാൽ സൂര്യനെ ശ്രമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ നിലം തൊടാതെ ഓടിച്ച പൗരുഷം, ഇസ്ലാമിക സാമ്രാജ്യത്തെ 7 നൂറ്റാണ്ടുകൾക്ക് ശേഷം നിലം തൊടാതെ ഇവിടെ അസ്തമിപ്പിച്ച പൗരുഷം ഒരിക്കൽ കൂടി ഉയർത്തെഴുന്നേക്കുന്നത് ഇവിടുത്തെ ഭരണാധികാരികൾ കാണേണ്ടി വരും. അവിടെയാണ് ഹിന്ദു ഐക്യവേദി ഇപ്പോ വളരെ സുഖകരമായ രൂപത്തിൽ ഗ്രാമഗ്രാമാന്തരങ്ങൾ രൂപമെടുക്കുന്നത്. ആ ബില്ലിന്റെ 4 വരിയെങ്കിലും വായിച്ചാൽ കമ്മ്യൂണിസ്റ്റുകാരനായിക്കോട്ടെ കോൺഗ്രസ്സുകാരനായിക്കോട്ടെ അവന് കത്തുന്നു ആവേശം. എന്തുകൊണ്ട്? ഇത് ഈ നാട്ടിൽ എങ്ങനെ നടക്കുന്നു? എല്ലാ അർത്ഥത്തിലും അപമാനിക്കാനുള്ളവരല്ല നമ്മൾ. അത് ക്ഷേത്രത്തിന്റെ കാര്യത്തിലായാലും സ്വത്തിന്റെ കാര്യത്തിലായാലും വിശ്വാസത്തിന്റെ കാര്യത്തിലായാലും അപമാനിക്കാനുള്ള ഒരു ജനതയല്ല നമ്മൾ. രാഷ്ട്രീയം ഏതുമാകാം, ആർക്ക് വിലക്ക് നിൽക്കാം, ജനങ്ങൾ അംഗീകരിക്കുന്ന ആർക്കും ജയിക്കാം. പക്ഷേ ഒരു മതേതര രാജ്യമെന്ന നിലയിലെ ഹിന്ദുവിന്റെയും വികാരങ്ങൾ മാനിക്കപ്പെടുന്നു. ഹിന്ദുവും മനുഷ്യന്, അവനും ചില ആവശ്യങ്ങളുണ്ട്, ആ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. മതേതര രാജ്യത്ത് മതം മാറ്റത്തിന്റെ പേരിൽ നടക്കുന്ന തെമ്മാനിത്തരങ്ങള് അത് അവസാനിപ്പിക്കണം. അതിനെ ഹിന്ദു ഐക്യ വേദി ചോദ്യം ചെയ്യുന്നുള്ളൂ, അതിനെ ഹൈന്ദവ സംഘടനകൾ ചോദ്യം ചെയ്യുന്നുള്ളൂ. മതം ആർക്കും ആകാം, വിശ്വസിക്കാം, പള്ളികളിൽ എന്ത് ആരാധന നടന്നാലും ഹിന്ദുവിന് പ്രശ്നമല്ല. പക്ഷെ ഹിന്ദുവിനെ നിർബന്ധിച്ചു കൊണ്ടുപോകുന്നൊരവസ്ഥ, ഗതികേടിൽപ്പെടുത്തി കൊണ്ടുപോകുന്നൊരവസ്ഥ ചോദ്യം ചെയ്യണ്ടേ? കൗമാര സ്വപ്നങ്ങൾക്ക് മതത്തിന്റെ നിറവിട്ടപ്പോ ലവ് ജിഹാദിലൂടെ കൗമാര സ്വപ്നങ്ങൾക്ക് മതത്തിന്റെ, കാരണം കൗമാര പ്രായം കടക്കുന്നവർക്ക് എതിർ ലിംഗത്തെപ്പെട്ടവരെ പറ്റി പല മോഹങ്ങളും ഉണ്ടാകാം, സ്വപ്നങ്ങളുണ്ടാകാം. ആ കൗമാര സ്വപ്നങ്ങൾക്ക് ഈ നാട് മതത്തിന്റെ വിലയിട്ടു. 5000 പെൺകുട്ടികളെ നമുക്ക് നഷ്ടപ്പെട്ടു. ഏത് പാർട്ടിക്കാരുണ്ടായിരുന്നു നമ്മുടെ രക്ഷയ്ക്ക്? സഖാക്കളുടെ മക്കൾ പോയാലും വേണ്ടില്ല, കോൺഗ്രസ്സുകാരുടെ മക്കൾ പോയാലും വേണ്ട, ആരുടെ മക്കൾ പോയാലും വേണ്ട, വിളി ഹൈന്ദവ സംഘടനകളുടെ ഓഫീസിലേക്ക്, അവരെ എന്റെ കുട്ടി പോയി ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ എന്ന് ചോദിച്ച് വിളി വരെ ഹിന്ദു സംഘടനകളുടെ ഓഫീസിലേക്കാണ്. ആരുണ്ടായി രക്ഷയ്ക്ക്? കൗമാര സ്വപ്നങ്ങൾക്ക് മതത്തിന്റെ വിലയിട്ടു. കഴിഞ്ഞില്ല. ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് മതം മാറ്റ പ്രവർത്തനങ്ങൾ, അതിശക്തമായ മതം മാറ്റ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അപമാനിതരായ ഒരു വിഭാഗത്തെ പറ്റി ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്കറിയൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജൊക്കെ അതിന്റെ കേന്ദ്രമാണ്.
ഒന്നോ അരയോ ആളുകളെ മാറ്റിയെടുത്ത് അവരെ വെച്ചുകൊണ്ട് ഈ ചൂണ്ടയിൽ എരകൊടുത്ത് മീൻ പിടിക്കുന്ന പോലെ പാവപ്പെട്ട കുട്ടികളെ വേട്ടയാടി പിടിക്കുമ്പോൾ ഈ കുട്ടികളെ ഡോക്ടറാവാനോ നമ്മളാണ് വിടുന്നത്? ഇസ്ലാമാകാനോ ക്രിസ്ത്യാനി ആകാനോ ഹിന്ദു ആകാനോ വേണ്ടിയല്ല, ഡോക്ടറാകാനാണ് മെഡിക്കലായ കുട്ടികളെ പറഞ്ഞയക്കുന്നത്. അവരെ വലകേക്ക് പിടിക്കുന്ന ഈ വ്യവസ്ഥയ്ക്കെതിരെ എസ് എഫ് ഐ അനങ്ങിയിട്ടുണ്ടോ? കെ എസ് യു അനങ്ങിയിട്ടുണ്ടോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസില് ഒരു മതവിഭാഗം, ഒരു മതസംഘടന ആഴ്ചതോറും മതപ്രബോധന ക്ലാസുകൾ നടത്തുന്നു. എൽ സി ഡി പ്രൊജക്ടർ അടക്കം വെച്ചിട്ട് 140 ഹിന്ദു കുട്ടികളെ ആട്ടിത്തൊളിച്ചു കൊണ്ടുപോകുന്നു. എസ് എഫ് ഐ അറിഞ്ഞോ? ഡിവൈഎഫ്ഐ അറിഞ്ഞോ? ചോദ്യം ഉണ്ടാവും, ഒരു സി ഡി കണ്ടാൽ എങ്ങനെ നിങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ കൂടെ പോര്? കാരണം തീരൂര് നിങ്ങളുടെ നല്ല അറിവുള്ള കുട്ടികളല്ലേ. ഒരു സി ഡി ഉണ്ടാ പോരെ, അതിന്റെ അർത്ഥം നിങ്ങളുടെ മതത്തിലൊന്നുമില്ല, നിങ്ങളുടെ മതത്തിലെല്ലാം ഉണ്ട്. അപ്പൊ കുട്ടികൾ ഇങ്ങോട്ട് പോരുക, എന്തുകൊണ്ട് ഉത്തരം? നമുക്കറിയാലോ, ഒരു ബ്ലൂ ഫിലിമും ഒരു കുപ്പി മദ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ ചിലര് പെറ്റ തള്ള വരെ കയറി പിടിച്ചതെന്നാണ് സ്ഥിരബോധം നഷ്ടപ്പെട്ടത്. അതുപോലെ ബ്ലൂ ഫിലിം ഞരമ്പുകളെ ത്രസിപ്പിക്കുന്നത് പോലെ മദ്യം ബുദ്ധിയെ മയക്കളെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് മതം മാറ്റ പ്രവർത്തനങ്ങൾ, അതിശക്തമായ മതം മാറ്റ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അപമാനിതരായ ഒരു വിഭാഗത്തെ പറ്റി ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്ക് അറിയും. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കളിന്റെ കേന്ദ്രമാണ്. ഒന്നോ അരയോ ആളുകളെ മാറ്റിയെടുത്ത് അവരെ വെച്ചുകൊണ്ട് ഈ ചൂണ്ടയിൽ എരകുളത്തി മീൻ പിടിക്കുന്ന പോലെ പാവപ്പെട്ട കുട്ടികളെ വേട്ടയാടി പിടിക്കുമ്പോൾ ഈ കുട്ടികളെ ഡോക്ടറാവാനോ നമ്മളാണ് വിടുന്നത്? ഇസ്ലാമാകാനോ ക്രിസ്ത്യാനി ആകാനോ ഹിന്ദു ആകാനോ വേണ്ടിയല്ല, ഡോക്ടറാകാനാണ് മെഡിക്കലായ കുട്ടികളെ പറഞ്ഞയക്കുന്നത്. അവരെ വലകേക്ക് പിടിക്കുന്ന ഈ വ്യവസ്ഥയ്ക്കെതിരെ എസ് എഫ് ഐ അനങ്ങിയിട്ടുണ്ടോ? കെ എസ് യു അനങ്ങിയിട്ടുണ്ടോ? കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസില് ഒരു മതവിഭാഗം, ഒരു മതസംഘടന ആഴ്ചതോറും മതപ്രബോധന ക്ലാസുകൾ നടത്തുന്നു. എൽ സി ഡി പ്രൊജക്ടർ അടക്കം വെച്ചിട്ട് 140 ഹിന്ദു കുട്ടികളെ ആട്ടിത്തൊളിച്ചു കൊണ്ടുപോകുന്നു. എസ് എഫ് ഐ അറിഞ്ഞോ? ഡിവൈഎഫ്ഐ അറിഞ്ഞോ? ചോദ്യം ഉണ്ടാവും, ഒരു സി ഡി കണ്ടാൽ എങ്ങനെ നിങ്ങളുടെ കുട്ടികൾ ഞങ്ങളുടെ കൂടെ പോര്? കാരണം തീരൂര് നിങ്ങളുടെ നല്ല അറിവുള്ള കുട്ടികളല്ലേ. ഒരു സി ഡി ഉണ്ടാ പോരെ, അതിന്റെ അർത്ഥം നിങ്ങളുടെ മതത്തിലൊന്നുമില്ല, നിങ്ങളുടെ മതത്തിലെല്ലാം ഉണ്ട്. അപ്പൊ കുട്ടികൾ ഇങ്ങോട്ട് പോരുക, എന്തുകൊണ്ട് ഉത്തരം? നമുക്കറിയാലോ, ഒരു ബ്ലൂ ഫിലിമും ഒരു കുപ്പി മദ്യം ഉണ്ടെങ്കിൽ ചിലപ്പോ ചിലര് പെറ്റ തള്ള വരെ കയറി പിടിച്ചതെന്നാണ് സ്ഥിരബോധം നഷ്ടപ്പെട്ടത്. അതുപോലെ ബ്ലൂ ഫിലിം ഞരമ്പുകളെ ത്രസിപ്പിക്കുന്നത് പോലെ മദ്യം ബുദ്ധിയെ മയക്കുന്നത് പോലെ ആണോ മതം ചീതി കാണിച്ചിട്ട് ഭ്രമിപ്പിച്ച് പരിഭ്രമിപ്പിച്ച് ഞരമ്പുകളെ ത്രസിപ്പിച്ച് അങ്ങനെയാണോ മതം ഉൾക്കൊള്ളേണ്ടത്? ഇതിനെ എതിർക്കാൻ എന്റെ വിദ്യാർത്ഥി സംഘടനകൾ വരാത്തത്? ഇവിടുത്തെ വ്യവസ്ഥിതിയെ എതിർക്കാൻ നമുക്ക് ഒരുമിച്ചേ പറ്റുള്ളൂ. നമുക്കറിയണ ഇവിടുത്തെ വ്യവസ്ഥിതി. ഞാൻ എന്റെ അനുഭവം പറയാം. കഴിഞ്ഞ മെയ് മാസത്തില് മലപ്പുറം ജില്ലയിലെ വണ്ടൂര്, നിലമ്പൂരിനടുത്ത വണ്ടൂര് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ജില്ലാ വാർഷികം നടത്തുന്നു. ക്ഷേത്ര സംരക്ഷണ സമിതി അറിയാലോ, സംഘപരിവാറിൽപ്പെട്ട സംഘടന, കാരിക്കാർ തന്നെ. അവര് ജില്ലാ സമ്മേളനം നടത്തുന്നു. അതിന്റെ അതിലെ മുഖ്യ പ്രഭാഷണം, മറ്റേ പൊതുയോഗത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നു. ഇതുപോലെ അങ്കാടിയിൽ ആർ എസ് എസിന്റെയും ഹിന്ദു പരിഷത്തിന്റെയും ബി ജെ പിയുടെ ഹൈന്ദവ സംഘടനകളുടെ മുഴുവൻ നേതൃത്വവും അണികളും സാധാരണ ഹിന്ദു ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന വേദി. പശ്ചാത്തലം പറഞ്ഞാൽ കാര്യം ഉണ്ടാവുന്നതാ പറയുന്നത്. പരിപാടി കഴിഞ്ഞ ഞാൻ താഴത്തിറങ്ങി. താഴത്തിറങ്ങിയപ്പോ ഒരു യുവാവ് കത്തി, എന്റെ മകന്റെ ഒക്കെ പ്രായമുള്ള ഒരു യുവാവ് ഇടത്തെ ചെവി തൊട്ടെ വലത്തെ ചെവി വരെ നീട്ടി ചിരിച്ച് എന്റെ അടുത്ത് വന്നു. ഒരു ബണ്ടിൽ എനിക്ക് തന്നു. സന്തോഷപൂർവ്വം ഞാൻ ആ ബണ്ടിൽ സ്വീകരിച്ചു. ആരുടെ നല്ല കാലത്തിനോ ഞാൻ ആ സാധനം അവിടുന്ന് തുറന്നു നോക്കിയില്ല. വീട്ടിൽ പോയി തുറന്നു നോക്കി. തുറന്നു നോക്കിയപ്പോ കുറെ നോട്ടീസുകൾ, ലഘുലേഖകളുണ്ട്, ഒന്ന് രണ്ട് പുസ്തകമുണ്ട്, ഒന്ന് രണ്ട് സീഡി ഉണ്ട്. ഇതാണ് എനിക്ക് തന്നിരിക്കുന്നത്. ലഘുലേഖയിലെ നോട്ടീസ് മറ്റേ പുസ്തകത്തിലൊക്കെ ചില ഭാഗത്ത് ഇങ്ങനെ പച്ച മറ്റിയോണ്ട് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ചില ഭാഗത്ത്. അതൊക്കെ കൂടി ഞാൻ നിങ്ങൾക്ക് ഒറ്റ വാചകത്തിൽ പറയാം. അവിടെ ഞാൻ ആ പഴയ ആന്റിയെ കണ്ടു. ഏതാണ്ടി? അതിന്റെ ആന്റിയുടെ തന്നെ കേമാണെന്ന് പറഞ്ഞ ആന്റി ഇല്ലേ, ആരെ പറഞ്ഞ ആന്റി എന്നെ പറഞ്ഞു. ആന്റി എന്ന് നടന്നു പറയുന്നത് എന്റെ തല്ലുണ്ടല്ലോ, ഞാനാരാ മോൻ? വേറെ ആരും പറയുന്നില്ലേ, തല്ല് കൊണ്ടോനും പറയുന്നില്ല, കണ്ടോനും പറയുന്നില്ല. പക്ഷെ തല്ലി ആന്റി എന്നെ പറയാ, ഞാനാരാ മോൻ? എന്റെ ഒരു ഒറ്റ അടിക്കാന്നും പറയുന്ന ആ പണ്ടത്തെ മസിന് വരിക്കുന്ന ആന്റിയെ കണ്ടു. എന്താണ് പറയുന്നത്? ടീച്ചറുടെ മതം കൊള്ളില്ല, ടീച്ചറുടെ മതം കൊള്ളില്ല, ഞങ്ങളുടെ മതം, ഞങ്ങളുടെ മതം, ഞങ്ങളുടെ മതം. ആന്റിയുടെ തല്ല് കേമാണ്, ഞങ്ങളുടെ മാത്രമേ കേമുള്ളൂ, വേറെ ഒന്നും കേമില്ല. ഇത് ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് ക്ഷീരബല 101 ആവർത്തിച്ച മാതിരി പറഞ്ഞേക്കുക. അവന്റെ ടീച്ചർ ഇങ്ങോട്ട് പോരെയെന്നാണ്. എന്നെ ശരി, സി ഡി എടുത്തു. സി ഡി എടുത്തിട്ടപ്പോ ഞാൻ ആ പഴയ കുറുക്കനെ കണ്ടു.
ഏത് കുറുക്കൻ? വാല് മുറിഞ്ഞ കുറുക്കനെ. കുറുക്കൻ വാല് മുറിഞ്ഞപ്പോ പാവം കുറുക്കൻ വികലാംഗനായിരുന്നു. ഇനി വാല് മുളക്കില്ല, അപ്പൊ എന്താ വഴി? നാട്ടിലെല്ലാ കുറുക്കന്മാരെയും വാല് മുറിയണം, എന്നാൽ ഈ കുറുക്കൻ വികലാംഗനാവില്ല. അതിനു വേണ്ടി എല്ലാവരും അടുത്ത് ചെന്ന് വാല് മുറിഞ്ഞാലുള്ള കേമറ്റങ്ങളെ പറ്റി പറയാൻ തുടങ്ങി. ഇതുപോലെ ഏതോ കെണിയിൽപ്പെട്ടിട്ട് മതം മാറിപ്പോയ ഒരു ഹതഭാഗ്യം, ഏതോ കെണിയിൽപ്പെട്ട് മതം മാറിപ്പോയ ഒരു ഹതഭാഗ്യം എന്നോട് പറയുക. കാരണം ഞാനിപ്പ എന്നെ നോക്കിയിട്ടല്ല സംസാരിക്കാം, ഞാൻ സീരിയിട്ട് എന്നെ നോക്കി സംസാരിക്കാം. ടീച്ചറേ വാല് മുറിഞ്ഞാലുള്ള മെച്ചം കണ്ടോ, എനിക്ക് വലിയ വാലേറ്റി നടക്കണ്ട, വേഗം വേഗം ആട്ടാം. ഇതുപോലെ ടീച്ചറേ ഞാൻ മതം മാറിയത് കൊണ്ട് എനിക്കുണ്ടായ ഗുണം, വാ 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 വാ. ഇതാണോ മതം? ഇതാണോ മതം? അങ്ങാടിയിൽ നമ്മൾ കാണാറുണ്ട് ചൊറി മുതൽ എയ്ഡ്സ് വരെ എല്ലാം ഈ വെള്ളം കുടിച്ചാൽ മാറുമെന്ന് പറയുന്ന ഒറ്റമുടിക്കാരനെ കാണാറുണ്ട് നമ്മള്. അതാണോ മതം? അവന് വയറ്റി പഴപ്പാണേ, ആ വെള്ളം വിറ്റുപോയാലേ അവന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവൻ പറയും ചൊറി മുതൽ എയ്ഡ്സ് വരെ സാമൂഹം മാറുമെന്ന് പറഞ്ഞു. നെറ്റ് മാർക്കറ്റിംഗ് ആണോ മതം? നെറ്റ് മാർക്കറ്റിംഗ് അന്വേഷിക്കാൻ ഇവിടെ സംവിധാനമുണ്ട്. ഒരാൾ ചേർന്ന മൂന്നാളെ ചേർക്ക, മൂന്നാള് മൂന്നാളെ ചേർക്ക, ഇതാണോ മതം? രണ്ട് മതവിഭാഗങ്ങളുണ്ട്, അതേ നടത്തുന്ന ഒരാളെ മതം മാറ്റിയാൽ അയാൾക്ക് ടാർഗറ്റ് കൊടുക്കാൻ നിങ്ങൾ ഇത്ര ആളെയും കൊണ്ടുപോവാ. ഇത് നെറ്റ് മാർക്കറ്റിംഗ് ആ നെറ്റ് മാർക്കറ്റിംഗ് പൊളിഞ്ഞാൽ കേസ് കൊടുക്കാം. ഇത്ര ശതമാനം പലിശ തരുന്നു, ഇത്ര തരുന്നു പറഞ്ഞാൽ കേസ് കൊടുക്കാം. ഇത് സ്വർഗമല്ലേ വാഗ്ദാനം ചെയ്യുന്നത്, കിട്ടിയില്ല എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാം. അവിടെ പോയാലും മടങ്ങി വരില്ലല്ലോ. ഈ വഞ്ചനക്കെതിരെ എന്തേ ഇവിടുത്തെ പ്രമുഖരൊന്നും പ്രതികരിക്കാത്തത്? നമ്മുടെ മതവിശ്വാസമാണ് പണയം വെപ്പിക്കുന്നത്. നമ്മൾ ആരും ക്രിസ്തു മതത്തിനോ ഇസ്ലാം മതത്തിനോ ജൂത മതത്തിനോ ഒന്നും എതിരല്ല. പക്ഷെ ഇങ്ങനെ പേയ പിടിച്ച് പായരുത്. മാർക്കറ്റിംഗ് നടത്തരുത്. മാർക്കറ്റിങ്ങിനുള്ളതല്ല മതം. നമുക്ക് നമ്മുടെ മതം സംരക്ഷിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ വെട്ടി വളർത്തുന്ന മക്കൾ നാളെ വായിക്കരിയിടാൻ നമ്മുടെ മക്കളായി നമ്മുടെ ആചാരങ്ങളെ രക്ഷിച്ച് ജീവിക്കുമെന്ന് ഉറപ്പുവരുത്താനെങ്കിലും നമുക്കൊക്കെ സാധിക്കണം. അതിന്റെ പേര് വർഗീയവാദിയെന്ന് കേട്ടാൽ വലിയ കുഴപ്പമൊന്നുമില്ല, നമുക്കത് കേൾക്കാം, നമുക്കത് സ്വീകരിക്കാം. അപ്പോ ഹിന്ദു ഐക്യവേദിയുടെ തളിപ്പറമ്പ് യൂണിറ്റ് രൂപീകരിക്കപ്പെട്ടതിന്റെ ആദ്യത്തെ ആ സന്തോഷത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ നമുക്ക് ശുഭാപ്തി വിശ്വാസത്തോടുകൂടിയാണ് വിരിയേണ്ടത്. ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങൾ ഒന്നൊന്നായി മോചിപ്പിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും. ഇനിയും രാഷ്ട്രീയക്കാരന്റെ കൂത്തരങ്ങായി ക്ഷേത്രങ്ങളെ നമ്മൾ മാറ്റില്ല. ഇവിടെ നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്. ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ ഭേദം ഇവിടുത്തെ നിയമത്തിനുണ്ടാകില്ല. ഹജ്ജിന് പോകുന്ന ഹജ്ജാജിക്ക് 70,238 രൂപ സബ്സിഡി കൊടുക്കുന്ന നാട്ടിലെ കുടിവെള്ളം കിട്ടാതെ അയ്യപ്പൻ കാണുന്ന ദുരവസ്ഥ ഉണ്ടാകില്ല. നമ്മൾ ഒന്നിക്കണം. ശബരിമല സീസൺ വരാൻ പോവുകയാണ്. അന്യ നാട്ടിൽ ഒരു വണ്ടി കേരളത്തിലേക്ക് കിടക്കണമെങ്കിൽ ചിലപ്പോ 8,000 രൂപ വരെ റോഡ് ടാക്സ് കൊടുക്കണം. ആ പെർമിറ്റിനനുസരിച്ച് ചിലപ്പോ ഒരു ബസ് ഒക്കെ ഇങ്ങോട്ട് കിടക്കണമെങ്കിൽ, കർണാടകയിൽ നിങ്ങോട്ട് കിടക്കണമെങ്കിൽ, തമിഴ്നാട്ടിൽ നിങ്ങോട്ട് കിടക്കണമെങ്കിൽ ചിലപ്പോ 8,000 രൂപ വരെ പെർമിറ്റും ടാക്സും ഒക്കെ ആയിട്ട് അടയ്ക്കണം. നോക്കുക മാതൃക, കർണാടകത്തിലേക്ക് നോക്കുക. ദസറ ആഘോഷം തുടങ്ങാം. ആ 10 ദിവസക്കാലം ദസറ ആഘോഷത്തിൽ പങ്കെടുക്കാൻ വേണ്ടി മൈസൂരിലേക്ക് പോകുന്ന എല്ലാ അന്യ സംസ്ഥാന വാഹനങ്ങൾക്കും കർണാടക ഗവൺമെന്റ് റോഡ് ടാക്സ് ഒഴിവാക്കിയിരിക്കുന്നു. മൈസൂരിലേക്ക് ഞാൻ പറഞ്ഞു പോയാലും കൂടി മതി. ദസറ ഈ 10 ദിവസക്കാലം അങ്ങോട്ട് കിടക്കുന്ന വാഹനങ്ങൾക്ക് അവർ റോഡ് ടാക്സ് ഒഴിവാക്കിയിരുന്നു. ശബരിമലയുടെ ഭരണത്തിനും നോട്ട് കെട്ടുകൾക്കും മേൽ അതയിരിക്കുന്ന ഭരണക്കാരോടാണ് ചോദിക്കുന്നത്. അന്യ സംസ്ഥാനക്കാരെ പിഴിഞ്ഞോക്കി പണം ഉണ്ടാക്കിയത് പോരെ. നമുക്ക് എന്തുകൊണ്ട് അവർക്കുള്ള റോഡ് ടാക്സ്, അല്ലാതെ ഞാൻ ഇവിടെ കോടികൾ എത്തിക്കുന്നുണ്ടല്ലോ, അവർക്കുള്ള റോഡ് ടാക്സ്, അയ്യപ്പന്മാർക്കുള്ള റോഡ് ടാക്സ് ഈ മണ്ഡലക്കാലത്തൊന്നും ഒഴിവാക്കിക്കൂടെ? അവരെ പിഴിയുന്നതൊന്നും നിർത്തിക്കൂടെ? ഇതിനൊക്കെ ഹിന്ദു ഐക്യവേദിയുടെ കീഴില് ജാതിക്കും രാഷ്ട്രീയത്തിനും അപ്പുറമായി നമുക്ക് ഒന്നിക്കാം. എല്ലാ രാഷ്ട്രീയക്കാർക്കും വോട്ടാർക്ക് വേണമെങ്കിൽ ചെയ്യാം, ഏത് കൊടി വേണമെങ്കിൽ പിടിക്കാം. പക്ഷെ ഹിന്ദുവിന്റെ അഭിമാനം കളയരുത്. ഹിന്ദുവിന്റെ സംഘടനാ ബലത്തിന് സംരക്ഷണം നമുക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്. കള്ളപ്പണവും കള്ളക്കടത്തും ഉള്ള ഒഴുക്കിവിടുന്ന പുത്തൻ സമ്പന്നതയും തീവ്രവാദവും നമ്മുടെ ഇവിടുത്തെ ജീവിതം സംശയത്തിലാക്കുന്നുണ്ട്. ഇവിടുത്തെ ഓരോ ഇഞ്ച് ഭൂമിക്കും വില പറയുമ്പോൾ അധികൃതർ അറിയുന്നില്ല, കോടികൾ കൈമാറുമ്പോൾ അറിയുന്നില്ല, ഇവിടുത്തെ ബാങ്കുകളിൽ വരുന്ന കള്ളനോട്ടുകളെ പറ്റി ആർക്കും ഒരു അറിവുമില്ല. കള്ളനോട്ടുകളെ കൊണ്ട് പുത്തൻ സാമ്രാജ്യങ്ങൾ കൊച്ചുന്നു ആരും അറിയുന്നില്ല, അറിഞ്ഞതായി ഭാവിക്കുന്നില്ല. തീവ്രവാദികളെ കണ്ടാലും അവരെ പിടിച്ച് ഓമനിക്കുന്നു. കാരണം ഭരണത്തിന്റെ തണലുണ്ട്. മാറാട് കൊന്നവനെ എങ്ങനെ അന്വേഷിക്കണം? മുസ്ലിം ലീഗ് തീരുമാനിക്കണം. സി ബി അന്വേഷണം വേണ്ടെന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചാൽ സി ബി അന്വേഷണം വേണ്ടെന്ന്.